നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം വളരെ എക്സൈറ്റിംഗിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ തന്നെ നമുക്ക് 500 പേര് നിറഞ്ഞു നിൽക്കുന്നു. യൂട്യൂബിലും 100-ലധികം ആളുകള് ലൈവായിട്ട് ഇവിടെ കയറാൻ പറ്റാത്തതുകൊണ്ട്, ഇവിടെ വന്നാൽ ലൈവ് എക്സ്പീരിയൻസ് സൂമിൽ നമ്മളോടൊപ്പം ചേരാൻ പറ്റാത്ത ആളുകൾ യൂട്യൂബിൽ ഇപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു അവസരത്തിൽ എനിക്ക് ഇതിനകത്ത് ഇരിക്കുന്നതിൽ 90% ആർസിഎം ഡയറക്ടർ തന്നെയാണ്. കാരണം ബാക്കിയുള്ള കുറച്ച് പുറത്തുനിന്നുള്ള കുറച്ച് അപൂർവ ആളുകളെ ഉണ്ടാവുള്ളൂ. എല്ലാവരോടും ഒറ്റ കാര്യമേ പറയാനുള്ളൂ, നമ്മള് ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട്, നമ്മൾ സ്വയം ഉപയോഗിച്ചുകൊണ്ട്, ആർസിഎം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യതാണ് യൂസ് 100%. നമ്മൾ ഓരോരുത്തരും അത് ഉപയോഗിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ അടുത്ത കാലത്ത് ഈ ഒരു ഒരാഴ്ച മുമ്പ് റൈസ് ബ്രാൻ ഓയിലിന്റെ ഒരു വീഡിയോ ഞാൻ ഇറക്കി. പഞ്ചാബ് ഫാക്ടറി സന്ദർശനവും കേരളത്തിലെ തവിടെണ്ണ കുടിയന്മാരെന്ന് പറഞ്ഞ് യൂട്യൂബിൽ ഒരു വീഡിയോ ഇറക്കി. വളരെ പെട്ടെന്ന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് ആ ഒരു വീഡിയോ ഇറക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്ന പലരും 5-10 വർഷമായിട്ട് നമ്മളോടൊപ്പം ഉണ്ട്, പക്ഷെ അവരിൽ പലരും ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നില്ല, അവരും കൂടി ഉപയോഗിച്ചില്ല. 2-3 ഇൻസിഡൻസ് ശരിക്കും മനസ്സിൽ വേദന ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. കാരണം ഒരിക്കലും ഈ റൈസ് ബ്രാൻ ഓയിൽ കഴിക്കുകയും നമ്മളെ PVMF ഒക്കെ കഴിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വരേണ്ടാത്ത കുറെ കാര്യങ്ങൾ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള കുറെ ആളുകൾക്ക് വന്നിട്ടുണ്ട്. അത് വലിയ അത്യാവശ്യം നല്ല ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകളും അവർ വെറും ഒരു കച്ചവടമായിട്ട് ഇതിനെ കാണുന്നു. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്, നമ്മൾ 100% ഉപയോഗിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ പുറത്തൊരാൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ സഹതാപമാണ് ആളുകൾക്ക് തോന്നുന്നെങ്കിൽ, നമ്മൾക്കൊരു അസുഖം വന്ന അത്ര സഹതാപം തോന്നാൻ സാധ്യതയില്ല. കാരണം എന്താ അറിയോ, നമ്മൾ ഈ ആരോഗ്യത്തെ കുറിച്ച് ഇത്രയധികം വാചാലരായിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യത്തിന്റെ വക്താക്കളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, അതുകൊണ്ട് നമ്മൾ 100% ഉപയോഗിക്കണം. എനിക്ക് വളരെ സത്യസന്ധമായിട്ട് ഈ പ്രോഗ്രാമിൽ ഇങ്ങനെ നിന്നുകൊണ്ട് ഈ പ്രോഗ്രാമിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറയാൻ പറ്റും, 100% അത്തരം കാര്യങ്ങളോട് നീതി പുലർത്തിക്കൊണ്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പമുള്ള ഒട്ടുമിക്ക ആളുകളും അങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ കഴിച്ചുകൊണ്ടും PVMF ബ്രേക്ക്ഫാസ്റ്റ് വണ്ടർഫുൾ. കാരണം നമുക്ക് സെഞ്ചുറി അടിക്കണം, ക്രിക്കറ്റിലെ സെഞ്ചുറി അല്ല, ആയുസ് 120 വയസ്സ് വരെ പോകാനുള്ള ഒരു ബോഡി നമുക്കുണ്ട്. പണം എന്തായാലും വരും, ഇതിനോടൊപ്പം 4-5 വർഷം ഉണ്ടെങ്കിൽ ലക്ഷങ്ങൾ നമുക്ക് വരും. പക്ഷെ ആ സമയത്ത് അതിനെ ആസ്വദിക്കാനുള്ള ഒരു ശരീരവും കൂടി നമുക്ക് കാത്തു സൂക്ഷിക്കണമെങ്കിൽ ഇതൊക്കെ കഴിക്കണം. ഇന്ന് ഇതറിഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നമുക്ക് ഏറ്റവും വലിയൊരു ഇതായിരിക്കും. ഇനി നമ്മൾ കാണാമോ സുരേഷ് സാറിന് ഒരിക്കൽ കൂടി വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ അടുത്തായിട്ട് നമ്മൾ കാണാൻ, താങ്ക് യു സർ, അടുത്തായിട്ട് നമ്മൾ കാണാനിരിക്കുന്നത് ശരിക്കും കേരള ആർസിഎമ്മിനെ ഇന്ന് ഇന്ത്യയിലെ തന്നെ 1 ആക്കുന്നതിൽ ഞാൻ ഇനി വിളിക്കാൻ പോകുന്ന വ്യക്തിയുടെ പേര് മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് കഴിയില്ല. അത് ടീമോ ഒന്നും നോക്കിയിട്ടല്ല, കാരണം അദ്ദേഹം തുടങ്ങി വെച്ച ഒരു സെഷൻ, അദ്ദേഹം കൊണ്ടുവന്ന ആ ഒരു മെത്തേഡ്, ലൈഫ് വിത്തൗട്ട് മെഡിസിൻ എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒരു സന്ദേശമാക്കിക്കൊണ്ട്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ നമ്മളെ ഏറ്റവും വലിയ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് മഹാത്മാഗാന്ധിജിയുടെ സന്ദേശം തന്നെയാണ്. മഹാത്മാഗാന്ധിജിയുടെ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ വലിയ പ്രസംഗങ്ങളല്ല, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്നാ മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ സന്ദേശം. ആ സന്ദേശത്തിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു കൂട്ടായ്മയാണ്. അതിൽ നമ്മളെയൊക്കെ അതിലേക്ക് എത്തിച്ചതിൽ ഡോക്ടർ രാജൻ സാറിന് ഒരിക്കലും അവഗണിക്കാൻ പറ്റാത്ത ഒരു വലിയ റോള് ഉണ്ട്. അത് ഇന്നും അത് തുടങ്ങും വർഷങ്ങളായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലൈഫ് വിത്തൌട്ട് മെഡിസിൻ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ 10,000-ക്കണക്കിന് കുടുംബങ്ങൾ വളരെ വേദനാജനകമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും ഈ ഭക്ഷണങ്ങളിലൂടെ 10,000-ക്കണക്കിന് കുടുംബങ്ങളെ മാറ്റിമറിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാജൻ സാറിന്റെ ആ ഒരു സെഷനിലൂടെ തന്നെ സംഭവിച്ചു. അതിനുശേഷം നമ്മളെല്ലാവരും ഒരുപാട് ആളുകൾ അതിന് ഏറ്റെടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല ഇന്ന് കേരളത്തില് എപ്പോഴും ഞാനൊക്കെ എന്നും വളരെ സന്തോഷം തോന്നാൽ ഒരു ഞങ്ങളൊരു ഒരു ലൈൻ ഓഫ് ബിസിനസ്സിൽ പോകുന്നല്ലെങ്കിലും ഒരു ലവ് ലൈൻ എന്ന നിലയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും സ്നേഹങ്ങൾ പങ്കുവെക്കുന്ന, ആര് വിളിച്ചാലും നല്ല മോട്ടിവേഷനും പ്രചോദനങ്ങളും അവർക്ക് വേണ്ടി അഡ്വൈസും കൊടുത്ത്, ശരിക്കും തിരക്ക് സൗണ്ടൊക്കെ പോയ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഈ ഒരു പ്രോഗ്രാം മൂത്താറും രാജൻ സാറും ഞാനും കൂടി ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച സമയത്ത് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതെങ്ങനെ കൊണ്ടുപോകണം എല്ലാം നല്ല രീതിയിൽ ഒരു പ്ലാൻ ചെയ്തിരുന്നു. അപ്പൊ രാജൻ സാർ ഇന്നൊരു വലിയ ടീമായിട്ടാണ് വന്നിരിക്കുന്നത്. അവരെ എല്ലാവരും നമ്മുടെ ഗുഡ് ഡോട്ട് പ്രോഡക്റ്റുകൾ, വെജിറ്റേറിയൻ മീറ്റ്, വേറെ ആർക്കും ഇല്ല, ഡയറക്റ്റ് അല്ലെങ്കിൽ മറ്റൊരു കമ്പനിക്കും ഇല്ലാത്തൊരു പ്രോഡക്റ്റ് ആണ് വെജിറ്റേറിയൻ മീറ്റ്. ആ വെജിറ്റേറിയൻ മീറ്റ് നമ്മൾ ഉപയോഗിച്ചേ മതിയാവുള്ളൂ. ആ വെജിറ്റേറിയൻ മീറ്റിന്റെ ഉപയോഗങ്ങൾ, അതിൽ നമ്മള് അത്ഭുതകരമായ റിസൾട്ടുകൾ കിട്ടിക്കൊണ്ടിരുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ട്. നമ്മുടെ കുത്തകയായിട്ടുള്ള പ്രോഡക്റ്റ് ആട്ടോ, ഡയറക്റ്റ് അല്ലെങ്കിൽ മാത്രമല്ല എവിടെയും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോ ആ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി
വളരെ സന്തോഷത്തോടു കൂടി രാജൻ സാറിനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുന്നു. അദ്ദേഹം മറ്റുള്ള ആളുകളെല്ലാം നമ്മുടെ ഫുൾ പാക്ക് ആയിട്ടുള്ള ആളുകൾ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സെഷന് വേണ്ടി ഹാപ്പി വെൽക്കം സർ. താങ്ക് യു ശ്രീജ് സാർ. സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെ. ജെ ആർ സി എം ഒരുപാട് ആളുകൾ ഈ പ്രോഗ്രാം വീക്ഷിക്കുന്നുണ്ട്. വളരെ വളരെ സന്തോഷം. കാരണം ആർ സി എം വലിയൊരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അൺഎൻഡിങ് ലെവലിലോട്ട് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് സുരേഷ് സാറിന്റെ അതിമനോഹരമായ ഒരു സെഷൻ ദ നെസസിറ്റി ഓഫ് ന്യൂട്രീഷൻ, കാരണം 70% അസുഖങ്ങളും ഉണ്ടാകുന്നത് ബേസിക്കലി മാൽ ന്യൂട്രീഷൻ കൊണ്ടാണ്. നമ്മൾ വർഷങ്ങളായിട്ട് പഠിക്കുന്നുണ്ട്, അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ നമ്മുടെ ടീമിനെ പഠിപ്പിക്കുന്നുണ്ട്. സോ യുവർ ഫുഡ് ഈസ് യുവർ മെഡിസിൻ എന്നാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റ്സ് പറഞ്ഞതെങ്കിൽ നമ്മൾ ശരിക്കും അത് ഫോളോ ചെയ്യുക. നല്ല ഭക്ഷണം, നല്ല ആരോഗ്യം, നല്ല ഭക്ഷണം, നല്ല ചിന്ത, നല്ല വെള്ളം, നല്ല വായു, അല്ലെ? ഈ നന്മയിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി നമ്മൾ ഫോളോ ചെയ്യണം. അതാണ് പ്യുവർ ആയിട്ടുള്ള ഒരു വെജിറ്റേറിയനിസം അല്ല വീഗനിസം. നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്, ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ഡോക്ടർ രാജൻ. കുറച്ച് പുതിയ ആളുകൾ ഉണ്ടാവും. നാച്ചുറോപ്പതിയാണ് യോഗ എന്ന മേഖലയിൽ കഴിഞ്ഞ 13 വർഷം 10 മാസമായിട്ട് വർക്ക് ചെയ്യുന്നു. ആർ സി എം ഏകദേശം സെയിം പീരിയഡിലുണ്ട്. ഞാൻ എന്തുകൊണ്ട് ആർ സി എമ്മിനെ സീരിയസ് ആയിട്ട് എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 100% നാച്ചുറൽ. അങ്ങനെ നാച്ചുറൽ ആയിട്ട് വന്നപ്പോൾ നാച്ചുറോപ്പതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് ഹൗ ടു ലിവ് വിത്തൗട്ട് മെഡിസിൻ എന്നൊരു ഒരു പോളിസി കൊണ്ടുവന്ന് അത് ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചു. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി. നമ്മുടെ ശ്രീ സാർ തന്നെ അതിനെ കുറിച്ച് വളരെ സുന്ദരമായിട്ട് പറഞ്ഞു. സോ നമ്മുടെ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ഒക്കെ ധാരാളം ഉപയോഗിക്കാറുണ്ട്. നമുക്ക് മാത്രം സ്വന്തമുള്ള ആർ സി എമ്മിന് മാത്രം സ്വന്തമുള്ള ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് ഗുഡ് ഡോട്ട്. ആ ഗുഡ് ഡോട്ടിൽ ആദ്യമായിട്ട് വന്ന പ്രൊഡക്റ്റ് നമുക്കറിയാം, വെജിറ്റേറിയൻ ബൈസ് എന്നതിന് വെജിറ്റേറിയൻ മീറ്റ് എന്നായിരുന്നു പേര്. പിന്നെ പേര് മാറി, അത് മീറ്റ് എന്ന് വേണ്ട, മീറ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ മീറ്റ് എന്ന വാക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അത് വെജിറ്റേറിയൻ ബൈറ്റ്സ് ആക്കി. അങ്ങനെ ഏകദേശം 10-12 പ്രൊഡക്റ്റുകൾ നമുക്ക് എത്തി. കഴിഞ്ഞ ആനിവേഴ്സറി സെലിബ്രേഷന് വീണ്ടും കുറച്ച് പ്രൊഡക്റ്റുകൾ വന്നു. ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ വരും. എല്ലാം വണ്ടർഫുൾ ആയുള്ള പ്രൊഡക്റ്റുകൾ, യുണീക് പ്രൊഡക്റ്റുകൾ. അതായത് നമുക്കൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റില്ല. വേറെ ഇന്ത്യയിലും മറ്റേതെങ്കിലും ഒരു കമ്പനികളിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് വിദേശ രാജ്യങ്ങളിൽ ചില രാജ്യങ്ങളിലൊക്കെ ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിലില്ല. അപ്പൊ ഇത്തരത്തിലൊരു യുണീക് പ്രൊഡക്റ്റുകൾ നമ്മുടെ ആർ സി എമ്മിൽ വന്നിട്ട് ആദ്യകാലങ്ങളിൽ അതിന്റെ സെയിൽ വളരെ ഫാസ്റ്റ് ആയിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ എന്തോ അതിനൊരു ചെറിയൊരു തടസ്സം വന്നു. തടസ്സമല്ല, ഒരു സ്ലോ, ഒരു സ്റ്റാഗ്നൻസി വന്നു. അതിനെ നമുക്കൊന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കാൻ. ഇപ്പൊ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, നമ്മള് പ്രോഗ്രാമുകളിൽ വരുന്നു, ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഓടിപ്പടഞ്ഞ് എല്ലാ കാര്യങ്ങളും കൂടി പറയുന്നു, അതിനപ്പുറത്തേക്ക് ഡീപ്പായിട്ട് പോവാറില്ല. അപ്പൊ പ്രൊഡക്റ്റ് മൂവ് ചെയ്യാണ്ട് നമുക്ക് ബിസിനസ് വളരില്ല. അതിന് ഏറ്റവും സഹായിക്കുന്ന ഒരു സംവിധാനം, ഇപ്പൊ ന്യൂട്രിച്ചാർ പ്രൊഡക്റ്റിനെ കുറിച്ച് ഗ്രീഡ് സാർ, സോറി, നമ്മുടെ സുരേഷ് സാർ റെഗുലർ ആയിട്ട് പറയുന്നുണ്ട്. ഗുഡ് ഡോട്ട് കമ്പനി ഇഷ്ടംപോലെ ട്രെയിനിങ് തരുന്നുണ്ട്, അതിന് ട്രാൻസ്ലേഷൻ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാക്സിമം പ്രൊഡക്റ്റുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു 1 hour 1 hour 10 minutes കൊണ്ട് വ്യത്യസ്ത വ്യക്തികളെ കൊണ്ട് അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ച് അവർ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. വളരെ പെട്ടെന്ന് നമുക്കത് പിക്കപ്പ് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ നോൺ വെജ് കഴിക്കുന്നത് എല്ലാവരും, ഭൂരിപക്ഷം ആളുകളും 90-95% ആളുകളും കേരളത്തിൽ നോൺ വെജിറ്റേറിയൻ ആണ്. അവർ കഴിക്കാനുള്ള കാരണം ഒറ്റ കാരണമേ ഉള്ളൂ, ബിക്കോസ് ഓഫ് ടേസ്റ്റ്. നേരത്തെ സുരേഷ് സാറ് പറഞ്ഞു, രുചി കൊണ്ട് മാത്രമാണ് നമ്മൾ നോൺ വെജ് കഴിക്കുന്നത്. പക്ഷെ നമ്മളൊരു ഡോക്ടർ എടുത്ത് ചെന്ന് കഴിഞ്ഞാൽ പലപ്പോഴും ഡോക്ടർ പറയും നിങ്ങൾ മുട്ട കഴിക്കണം, മീൻ കഴിക്കണം, ഇറച്ചി കഴിക്കണം, പാല് കുടിക്കണം. എന്തുകൊണ്ടാണ് ഡോക്ടർ പറയുന്നത്? അതിൽ ധാരാളം പ്രോട്ടീൻ ഉണ്ട്. അപ്പോ നമ്മൾ നോൺ വെജ് കഴിക്കുന്നത് ടേസ്റ്റിന് വേണ്ടിയിട്ട്, ഒരു ഡോക്ടർ നമ്മളോട് നോൺ വെജ് കഴിക്കാൻ പറയണത് പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ടേസ്റ്റും കിട്ടും, പ്രോട്ടീനും കിട്ടും, അതിന് കൂടെ ബോണസ് ആയിട്ട് കിട്ടുന്ന ഒന്നാണ് കൊളസ്ട്രോള്. എല്ലാ ജന്തുജന്യ വിഭവങ്ങളും നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉണ്ടാക്കും. എന്നാൽ ഒരൊറ്റ സസ്യജന്യ വിഭവം നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉണ്ടാക്കില്ല എന്ന് കരുതി ഒരു സസ്യ എണ്ണ വാങ്ങി നിങ്ങൾ ഒന്നിലധികം തവണ ചൂടാക്കി ഉപയോഗിച്ചാൽ അത് കൊളസ്ട്രോൾ ഉണ്ടാക്കും എന്ന് സംശയം നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്ഫാറ്റി ആസിഡ് ഉണ്ടാകും, അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോ ജന്തുജന്യ വിഭവങ്ങളെ മൊത്തം ഒഴിവാക്കി പ്യുവർ വീഗനിസം. പ്യുവർ വീഗനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളിൽ നിന്നൊന്നും മുട്ട, മത്സ്യം, പാല്, ഇറച്ചി ഇതൊന്നും ഇല്ലാണ്ട് പ്യുവർ വീഗൻ. അതിന് വെജിറ്റേറിയൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം ചില ആളുകൾ പാല് കുടിക്കുന്നു പറയും ഞാൻ വെജിറ്റേറിയൻ ആണെന്ന്, പക്ഷെ അവരെ വീഗൻ എന്ന് പറയാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഒരു കാറ്റഗറിയാണ് ഗുഡ് ഡോട്ട്. അപ്പൊ അതിന്റെ ഒരു ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അത് ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് ഉണ്ട് ഗുഡ് ഡോട്ട്. ആദ്യം കൊണ്ടുവന്ന വെജിറ്റേറിയൻ ബൈസ്, ദെൻ അച്ചാരിട്ടിക്ക, പിന്നെ ബിരിയാണി, പിന്നെ പലതരത്തിലുള്ള സൂപ്പുകള്, പ്ലസ് 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 ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. പ്രോട്ടീസ്, പ്രോട്ടീസ് പ്ലസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിനെ കുറിച്ച് എല്ലാവരും കുറച്ച് പേരെ സെലക്റ്റീവ് ആയിട്ട്, എസ്പെഷ്യലി ലേഡീസിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവരാണത് ഭംഗിയായിട്ട് അടുക്കളയിൽ കുക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും, നിങ്ങളുടെ ഡൗട്ടുകളെ ക്ലിയർ ചെയ്യാനും പറ്റും. അപ്പൊ അങ്ങനെ ഒരു സെഷൻ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഓൾ കേരള തലത്തിൽ അത് കേൾക്കാൻ സാധിച്ചാൽ, ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ, ഉൾക്കൊള്ളാൻ സാധിച്ചാൽ,
നമ്മുടെ ബിസിനസ് കൂടും. ആ ഒരു ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ ചെയ്യുന്നത്. അതില് ഇപ്പൊ നമ്മള് സാധാരണ കേൾക്കാറുണ്ട് അന്താരാഷ്ട്ര വുമൻസ് ഡേ അല്ലെ, അന്താരാഷ്ട്ര സ്ത്രീകളുടെ ദിവസം, പുരുഷന്മാരുടെ ദിവസം, കുട്ടികളുടെ ദിവസം, വൃദ്ധന്മാരുടെ ദിവസം, മണ്ണ് ദിനം, ആകാശ ദിനം, വായു ദിനം ഒക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ മാസം 10-ാം തീയതി, നമുക്കറിയാം ഡയമണ്ട് ക്ലബ്ബ് പൂർത്തിയാക്കേണ്ട ദിവസമാണ് എല്ലാ മാസം 10-ാം തീയതി, എന്തുകൊണ്ട് നമുക്ക് ഒരു ഗുഡ് ഓഡ് ഡേ ആയിട്ട് നമുക്ക് ആഘോഷിച്ചുകൂടാ? സംഗതി ഇത്രേ ചെയ്യേണ്ട കാര്യമുള്ളൂ, എല്ലാ 10-ാം തീയതിയും അറ്റ്ലീസ്റ്റ് എല്ലാ ദിവസവും നിങ്ങൾ കഴിച്ചോളൂ. ഇപ്പൊ നമുക്ക് എന്നും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നമ്മുടെ നൂഡിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാ മാസം 10-ാം തീയതി നിങ്ങളെല്ലാവരും ആ എല്ലാ കംപ്ലീറ്റ് ആർ സി മെമ്പേഴ്സ് അറ്റ്ലീസ്റ്റ് ഒരു ഗുഡ് ഓഡ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുക, ഒരു ഗുഡ് ഡോട്ട് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുക. അത് നിങ്ങൾ ഗുഡ് ഡോട്ട് സിപ്പാവാം, അല്ലെങ്കിൽ ഒരു ബിരിയാണി ആവാം, അല്ലെങ്കിൽ ഒരു പുലാവ് ആവാം, അല്ലെങ്കിൽ ഒരു അച്ചാരിറ്റിക്ക് ആവാം, വട്ട് വെറൈറ്റീസ്. നമ്മുടെ ബിസിനസ്സിന് ഒരു ഭയങ്കര ബൂമിംഗ് ഉണ്ടാവും അല്ലെ. എന്തുകൊണ്ട് ചെയ്തുകൂടാ? മോഹൻ സാറിനെ കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് പറയും. എവറി ടെൻത്ത് ഓഫ് എവറി മന്ത് വി വിൽ ഡിക്ലെയർ, നമ്മള് അത് ഒരു ഗുഡ് ഡോട്ട് ഡേ ആയിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നു. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഗുഡ് ഡോട്ട് ഡേ വരുന്ന ദിവസം നമ്മൾ ഡയമണ്ട് ക്ലബ്ബ് കംപ്ലീറ്റ് ചെയ്യുന്നു, ഒപ്പം തന്നെ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു. അറ്റ്ലീസ്റ്റ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ പേഴ്സണലൈസ് ചെയ്യുന്നു. കേരളത്തിൽ ഏകദേശം 1.5 ലക്ഷത്തിലധികം, ഏറ്റവും ചുരുങ്ങിയത് 1.5 ലക്ഷത്തിലധികം ആക്റ്റീവ് മെമ്പേഴ്സ് ഉണ്ട്. 1.5 ലക്ഷം പേര് ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കും, ഒരു പ്രൊഡക്റ്റ് സെയിലും ചെയ്ത് കഴിഞ്ഞാൽ യു കോണ്ട് ഇമാജിൻ നമ്മുടെ ബിസിനസിന്റെ ഗ്രോത്ത്. അപ്പോ ഇതെല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുകയാണ്, കാരണം നമ്മൾ കുറച്ച് വൈകിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു നമ്മൾ ആദ്യം കണ്ട് പരിചയപ്പെട്ട വണ്ടർഫുൾ ആയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഏകദേശം 150 തരത്തിൽ ഞാൻ ഈ ഉൽപ്പന്നം കറി വെച്ച് കഴിച്ചിട്ടുണ്ട്. ഞാൻ വെച്ചതല്ല, ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ആളുകൾ ഇതിനെ വളരെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തന്നതാണ്. ഈ 150 തവണ കഴിച്ചതിന് 150 ടേസ്റ്റാ. എന്നിട്ടും ഇത് പല ഷോപ്പുകളിലും വളരെ നിശ്ചലമായി പൊടി പിടിച്ചിരിക്കുകയാണ്. ഈ ഒരു പ്രൊഡക്റ്റില് നമ്മൾ കഴിക്കുന്നതിൽ 25% പ്രോട്ടീൻ ആണ്. ആ പ്രോട്ടീന്റെ പ്രാധാന്യമാണ് സുരേഷ് സാർ ഇത്രയും മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തന്നത്. 25% പ്രോട്ടീൻ ഡയറക്ട്ലി അബ്സോർബ് ചെയ്യാവുന്ന സോയ പ്രോട്ടീൻ. നമ്മുടെ നാട്ടിൽ കുറച്ച് പ്രായം ചെന്ന ഒരു 50-60 വയസ്സ് കഴിഞ്ഞ ആളുകൾ മുഴുവൻ ലോ സോഡിയം, ലോ പൊട്ടാസ്യം, ലോ കാൽഷ്യം, ഇത് മൂന്നും ഇതിൽ സമൃദ്ധമായിട്ട് കിട്ടും. ലോ സോഡിയം, ലോ പൊട്ടാസ്യം, ലോ കാൽഷ്യം, ഇത് മൂന്നും സമൃദ്ധമായിട്ട് കിട്ടും. പ്ലസ് നമുക്ക് എന്ത് കിട്ടും? ഇഷ്ടം പോലെ അയേൺ കിട്ടും. ഇതൊക്കെ ഉണ്ടായിട്ടും ഇത് നമ്മുടെ PUC കളിൽ കാര്യമായിട്ടുള്ള അനക്കമൊന്നും ഇല്ലാണ്ട് ഇരിക്കുകയാണ്. ഇതിന് അനക്കം ഉണ്ടായ ഒരു സമയം ഉണ്ടായിരുന്നു ഇതിന്റെ തുടക്കത്തില്. പിന്നെ നമ്മുടെ ലോക്ക്ഡൌൺ ഒക്കെ വന്ന സമയത്ത് പുറത്ത് നോൺ വെജ് ഒക്കെ കിട്ടാത്ത സമയത്ത് ആളുകൾ കുറേശ്ശെ ഒക്കെ വാങ്ങിച്ചു തുടങ്ങി. വീണ്ടും നോൺ വെജിന്റെ കടകളൊക്കെ സജീവമായപ്പോൾ ഇത് വന്നു. മനുഷ്യൻ ബേസിക്കലി ഫ്രൂട്ടേറിയൻ ആണ്. ഫ്രൂട്ടേറിയൻ മീൻസ് ഫലമൂലങ്ങൾ കഴിച്ചു കഴിയാനാണ് മനുഷ്യന്റെ വിധി. അത് നമ്മുടെ ശരീരശാസ്ത്രം അതാണ് പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ നോൺ വെജ് കഴിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊതികൊണ്ട് കഴിക്കുന്നതാണ്. പതുക്കെ പതുക്കെ ഒന്ന് മാറി ഈ ഒരു വീഗനസത്തിലേക്ക്, വീഗൻ ഒരു സംവിധാനത്തിലൂടെ നമുക്ക് വരാൻ സാധിച്ചാൽ ഇറ്റ് ക്യാൻ ഡു മിറേക്കിൾസ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത്, ഏറ്റവും കൂടുതൽ കൊളസ്ട്രോൾ വരുന്നത് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആളുകളെ. നമുക്ക് എല്ലാവർക്കും അറിയാം, ബട്ട് ദീസ് പ്രൊഡക്ട്സ് ആർ, ഓൾ ദീസ് പ്രൊഡക്ട്സ് ആർ 100% എന്താണ്, സീറോ ട്രാൻസ്ഫാറ്റ് ആണ്. അപ്പോ ഈ പ്രൊഡക്റ്റുകളുടെ ഉപയോഗം നമ്മുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഒന്ന്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ് നിങ്ങളുടെ ചിന്ത. നിങ്ങളെ നോൺ വെജ് കഴിച്ചാൽ നിങ്ങൾ നോൺ വെജ് പോലെ അല്ലെ, ചൈനക്കാർ പറയുന്നൊരു ചൊല്ലുണ്ട്, നിങ്ങളൊരു തക്കാളി തിന്നാൽ നിങ്ങളൊരു തക്കാളി പോലെയാവും. അപ്പൊ നിങ്ങൾ പോത്തിനെ തിന്നാലോ പോത്തിനെ പോലെയാവും. പോത്തിനെ പോലെ രൂപം വരില്ല, പക്ഷെ പോത്തിനെ പോലെ നമ്മൾ ചിന്തിക്കും. സോ യുവർ ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ശരീരത്തിലെ കണ്ണും കൈയും മൂക്കും നാക്കും തലച്ചോറുമാകുന്നതെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഒരു വീഗനിസത്തിലേക്ക് മാറിക്കൂടാ? അതിന്റെ ഒരു ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്, കൽക്കത്ത ആളുകളോട് നിങ്ങൾ പറഞ്ഞ നിങ്ങൾ ടീമിലെ കംപ്ലീറ്റ് ആളുകളോട് പറഞ്ഞു, എവറി ടെൻത്ത് ഓഫ് എവറി മന്ത്, എല്ലാ മാസം 10-ാം തീയതി നമ്മളൊരു ഗുഡ് ഡോട്ട് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. അന്ന് നമ്മൾ അടിപൊളിയായിട്ട് ബിരിയാണി വെക്കും, ഗുഡ് ഡോട്ടിന്റെ ബിരിയാണി വെക്കും, ഗുഡ് ഡോട്ടിന്റെ അച്ചാറിട്ടൊക്കെ കൊണ്ട് കറി വെക്കും, ഗുഡ് സിപ്പ് കലക്കി കുടിക്കും, സർവ്വ സാധനങ്ങളും കഴിക്കും. അറ്റ്ലീസ്റ്റ് ഒരു പ്രൊഡക്റ്റ് എവറി വൺ ഷുഡ് സെൽ, എവറി വൺ ഒരു പ്രൊഡക്റ്റ്. നിങ്ങൾക്ക് ഒരു ഒരു ബിരിയാണി ആവാം, അല്ലെങ്കിൽ ഒരു നൂഡിൽസ് ആവാം, എനി പ്രൊഡക്റ്റ്. അപ്പോ ഇതിന് വലിയൊരു സാധ്യതയുണ്ട്. ഓരോ സെഗ്മെന്റ് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സിന് ഒരു ഭയങ്കര സാധ്യതയുണ്ട്, ഹെൽത്ത് കാർഡിന് ഭയങ്കര സാധ്യതയുണ്ട്, എല്ലാ പ്രൊഡക്റ്റും സാധ്യതയുണ്ട്. ഈ ഒരു സെഗ്മെന്റ് എന്ന് വെച്ചാൽ ഇത് യുണീക്ക് ആണ്, വേറെ ഒരാളും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, നമ്മുടെ നാളെ ഒരാളും അറിഞ്ഞിട്ടില്ല. ഇത് അറിയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അപ്പൊ ഇത് അറിയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ എന്തുണ്ട്, ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? കറി പേസ്റ്റ് ഒക്കെ പല കടകളിലും വന്നിട്ട് അങ്ങനെ അനങ്ങാണ്ടിരിക്കുന്നു, ആരും നോക്കുന്നില്ല. 6 എണ്ണത്തിന് ഒരു പാക്കറ്റ് വന്നിട്ട് പാക്കറ്റ് പോലും പൊട്ടിക്കാണ്ട് 6 എണ്ണത്തിന്റെ സീൽ ചെയ്ത ഒരു പാക്കറ്റ് അങ്ങനെ തന്നെ ഇരിക്കും, ആളുകൾക്കറിയില്ല. അപ്പൊ നമുക്കതൊന്ന് ചെറുതായിട്ട് മനസ്സിലാക്കണം, പഠിക്കണം. ഇതിലൂടെ നമുക്കൊരു ഹ്യൂജ് ബിസിനസ് പോലെ നമുക്ക് റെഗുലർലി കഴിക്കാം. നമുക്ക് എന്നും വേണമെങ്കിൽ നമുക്ക് ബിരിയാണി കഴിക്കാം, എന്നും നമുക്ക് നൂഡിൽസ് കഴിക്കാം, എന്നും നമുക്ക് അച്ചാറിട്ടൊക്കെ കഴിക്കാം. ഞാൻ പറയുന്നു, പ്രായം ചെന്ന ആളുകൾക്കുള്ള നിങ്ങൾ ഡെയിലി പറയാം, യു മസ്റ്റ് ടേക്ക് ഇറ്റ്. പിന്നെ എന്തുണ്ട്, ഇഷ്ടം പോലെ കാൽസ്യം. സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ ആള് കൊളാപ്സ് ആവും, പൊട്ടാസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിന് ഭയങ്കര വീക്ക്നെസ് വരും, സ്റ്റമക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ വരും. ഇതിനൊക്കെ പരിഹരിക്കാൻ ഏറ്റവും നല്ലൊരു സംവിധാനം അതിലോ 0% കൊളസ്ട്രോൾ, 0% ട്രാൻസ്ഫാറ്റ്സ്,
ഇഷ്ടംപോലെ അയൺ, എവറിത്തിങ് ഈസ് ദർ, ആൻഡ് ഇഷ്ടംപോലെ പ്രോട്ടീൻ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ശോധന കിട്ടും. അല്ല സോറി, പ്രോട്ടീൻ മാത്രമല്ല, പ്രോട്ടീൻ 25% ഉണ്ട്, 10% ഫൈബർ ഉണ്ട്. ഈ ഫൈബ്രസ് ഫുഡ് കഴിക്കുമ്പോൾ നല്ല ശോധന. റെഗുലർ ആയിട്ട് കഴിച്ചു, സ്റ്റമക്കിന് കംപ്ലൈന്റ് ഇല്ല ആളുകൾ ഈ പ്രോഡക്റ്റ് ഡെയിലി കഴിച്ചോളൂ. നമ്മുടെ നൂഡിൽസ് ഒക്കെ കഴിച്ചിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്, വർഷങ്ങളായിട്ട് കോൺസ്റ്റിപേഷൻ ആളുകൾ ഒരാഴ്ച തുടർച്ചയായിട്ട് നൂഡിൽസ് കഴിച്ചപ്പോൾ നല്ല ശോധന കിട്ടുന്നു. നല്ല ശോധന നല്ല ആരോഗ്യത്തിന്റെ ലക്ഷണമാണ്. അപ്പൊ നല്ല ആരോഗ്യം ഉണ്ടാവാൻ നമുക്ക് ഗുഡ് ഡോട്ട്സ് വീഗൻ പ്രൊഡക്ടുകൾ ഉപയോഗിക്കാം, അതിനെ സീരിയസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാം. ഇതിന്റെ ഒരു പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഏകദേശം 5-6 ആളുകൾ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട്. അവരോരോ പ്രൊഡക്ടുകളെ കുറിച്ചും അവരുടെ പരിമിതിക്കനുസരിച്ച്, സമയപരിമിതിക്കനുസരിച്ച് പറയും. അവരെ വിളിക്കാനും അവരെ ഒന്ന് പരിചയപ്പെടുത്താനും വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സ്റ്റാർപ്പ്, നമ്മുടെ പേൾ അച്ചീവർ നോബിൾ ജോസ്, ഫിലിം മേഖലയിലും ടൂറിസം മേഖലയിലും വർഷങ്ങളായിട്ട് വർക്ക് ചെയ്ത് അവസാനം തന്റെ മാർഗം ആർസിഎം ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ വളരെ സജീവമായി പ്രവർത്തിച്ച് എറണാകുളം മേഖലയിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ടീമിനെ സെറ്റ് ചെയ്ത നോബിൾ ജോസ്, അദ്ദേഹം നമുക്ക് ഈ പ്രൊഡക്റ്റുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, ആളുകളെ വിളിക്കാൻ വേണ്ടി ഈ വേദിയിലോട്ട് വരും. ഞാൻ വളരെ സ്നേഹത്തോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി, ദ മോസ്റ്റ് പവർഫുൾ ലീഡർ ഓഫ് എറണാകുളം, ഐ ആം ഇൻവൈറ്റിംഗ് മിസ്റ്റർ നോബിൾ ജോസ് പേൾ അച്ചീവർ. പ്ലീസ് വെൽക്കം സാർ. താങ്ക് യു രാജൻ സാർ, താങ്ക് യു മൂർത്തി സാർ, ശ്രീ സാർ, ഓൾ ലീഡേഴ്സ്, താങ്ക് യു സോ മച്ച്. അധികം സമയം നീട്ടുന്നില്ല, എന്നെ പരിചയപ്പെടുത്തിയ പേര് നോബിൾ ജോസ്, എറണാകുളത്ത് വരാപ്പുഴയിൽ സ്ഥിര താമസം, ആർസിഎമ്മിൽ ടെക്നിക്കൽ അച്ചീവർ ആണ്. സമയം അതിക്രമിച്ചിരിക്കുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് സൂപ്പ് കുടിച്ച് തുടങ്ങാം അല്ലേ? വെജിറ്റേറിയൻ സൂപ്പ് വേണോ, ടൊമാറ്റോ തക്കാളി കൊണ്ടുള്ള സൂപ്പ് വേണോ എന്ന് നിങ്ങൾ ആലോചിക്കുക. 2 കപ്പ് എടുത്ത് വെക്കുക, ഏത് സൂപ്പ് വേണമെന്ന് ഒഴിച്ചു കുടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ചൂടോടുകൂടി നമുക്ക് കുടിക്കാം. ഞാൻ ആദ്യത്തെ ആളെ വിളിക്കുന്നു, നമ്മളോട് സംസാരിക്കാൻ വരുന്നത് സൈന ഹസനാർ ഫ്രം പനങ്ങാട്ടുകര, തൃശ്ശൂർ ജില്ലയിലെ പനങ്ങാട്ടുകര സ്വദേശിനിയാണ് സൈന ഹസനാർ. വീട്ടമ്മയാണ്, നല്ലൊരു പിക്കപ്പ് സെന്റർ നടത്തുന്നു, ഹസ്ബൻഡ് ഇന്ത്യൻ റെയിൽവേയിലാണ്. തന്റെ കുടുംബത്തോടൊപ്പം, സകുടുംബത്തോടൊപ്പം ആർസിഎം ഒരുമിച്ച് ചെയ്തുകൊണ്ട് ഓരോ മാസങ്ങളും വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന സൈന ഹസനാർ മേഡത്തെ ഞാൻ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ചൂടേറിയ സൂപ്പുമായി ഇതാ മേഡം. മേഡം, ഓവർ ടു യു. നമസ്കാരം സാർ. നമസ്കാരം. ജയ് ആർസിഎം, ഗുഡ് ആർസിഎം. എന്റെ പേര് സൈന, ഞാൻ തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി പനങ്ങാട്ടുകര സ്വദേശിയാണ്. എന്റെ ഹസ്ബൻഡ് ഹസ്നാർ ഇന്ത്യൻ റെയിൽവേൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുന്നു. ഞങ്ങൾ ആർസിഎമ്മിൽ വന്നിട്ട് 2 വർഷത്തോളമായി. ഞങ്ങൾക്ക് ആർസിഎമ്മിൽ വരാൻ കാരണം കുറെ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്നതാണ്. ഒരുപാട് ആരോഗ്യപരമായി ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് ആർസിഎം എന്ന നന്മ ഞങ്ങളുടെ കസിൻ ബ്രദറായ നമ്മുടെ റജീന കുഞ്ഞു മുഹമ്മദ് ദമ്പതികൾ ഞങ്ങളുടെ കയ്യിലേക്ക് ആർസിഎം എന്ന നന്മ തന്നത്. ഇനി ആർസിഎമ്മിന്റെ ഓരോ ഉൽപ്പന്നങ്ങളും നമ്മുടെ വീട്ടമ്മമാരാണ് ഓരോ ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ച് ആരോഗ്യം സംരക്ഷിക്കേണ്ടത്. അതുകൊണ്ട് ഓരോ വീട്ടമ്മമാരും, നമ്മുടെ ആർസിഎമ്മിലെ എല്ലാ വീട്ടമ്മമാരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആർസിഎമ്മിന്റെ കുടുംബങ്ങളിൽ ആർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിൽ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാന് ഇന്ന് ഈ അവസരം എനിക്ക് തന്ന എനിക്ക് ഞങ്ങളുടെ ഗ്രേറ്റ് ലീഡറായ രാജൻ സാറിനെ ഞാൻ ഞങ്ങൾക്ക് ഇപ്പോൾ ആരോഗ്യവും സാമ്പത്തികവും ഫാമിലിയിൽ ഒരുപാട് സന്തോഷങ്ങളും തന്ന രാജൻ സാറിനെ ഈ സമയത്ത് ഞാൻ ഒരുപാട് ഓർക്കുന്നു. അതുപോലെ തന്നെ നോബിൾ സാറിനും ഏറ്റവും നല്ലൊരു കടപ്പാടുണ്ട് ഞങ്ങൾക്ക്. പിന്നെ ഇന്ന് എനിക്ക് ഇവിടെ പറയാൻ തന്നിരിക്കുന്നത് ആർസിഎമ്മിന്റെ സോസ്, ടൊമാറ്റോ സോസിനെ കുറിച്ചിട്ടാണ്. ടൊമാറ്റോ സൂപ്പിനെ കുറിച്ചിട്ടാണ്. ഈ ടൊമാറ്റോ സൂപ്പില് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ടൊമാറ്റോ പൗഡർ തന്നെയാണ്. എല്ലാവർക്കും അറിയാവല്ലോ, ടൊമാറ്റോ പൗഡർ ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. ഈ ടൊമാറ്റോ പൗഡറിന്റെ കൂടെ പിന്നെ നമുക്ക് ഇതില് ധാരാളം ഇൻഗ്രീഡിയന്റ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതില് കോൺസ്ട്രാക്ട് ഉണ്ട്, സോയ മിൽക്ക് പൗഡർ ഉണ്ട്, റിഫൈൻഡ് വീറ്റ് ഫ്ലവർ ഉണ്ട്, ഹൈഡ്രോലൈസ്ഡ് വെജിറ്റബിൾ പ്രോട്ടീൻ ഉണ്ട്, എഡിബിൾ വെജിറ്റബിൾ ഓയിൽ ഉണ്ട്, എഡിബിൾ കോമൺ സാൾട്ട് ഉണ്ട്. ഇനി ഇതിൽ സ്പൈസസ് ആയിട്ടുള്ള സാധനങ്ങൾ, പെപ്പർ പൗഡർ, ബ്ലാക്ക് പെപ്പർ പൗഡർ ഉണ്ട്, ഒനിയൻ പൗഡർ ഉണ്ട്, ജിഞ്ചർ പൗഡർ ഉണ്ട്, കോറിയാൻഡർ പൗഡർ ഉണ്ട്, ഹൈഡ്രോലൈസ്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾ പ്രോട്ടീൻ ഉണ്ട് സോയ. ഇനി നമുക്ക് ഈ ടൊമാറ്റോ പൗഡർ നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ ചെയ്യുന്നു നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ നിത്യ ജീവിതത്തിലെ
നമ്മൾക്ക് എല്ലാവർക്കും ആവശ്യപ്പെട്ട ഒരു സാധനമാണ്, നിരന്തരം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ തക്കാളി. ഈ തക്കാളിയുടെ സോസ് സൂപ്പാണ് ഇത്. തക്കാളി നമ്മൾ ഒഴിച്ചു കൂടാനാവാത്ത ഒരു വെജിറ്റബിൾ ആണ് ഇത്. ഇത് നമ്മുടെ നിത്യ നമ്മുടെ എല്ലാവരുടെയും സൗന്ദര്യത്തിന് ഏറ്റവും നല്ല മികച്ച ഒന്ന് വെജിറ്റബിൾ ആണ് നമ്മുടെ തക്കാളി. പിന്നെ തക്കാളിയുടെ അംശം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ധാരാളം ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മൾക്ക് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ഈ തക്കാളിയുടെ ഗുണങ്ങൾ നമുക്ക് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. തക്കാളിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് തക്കാളി ജലം ഹൈഡ്രോലൈറ്റ് ഉള്ളത് കാരണം നമുക്ക് നമ്മുടെ ശരീരം ചൂടാവാതിരിക്കാൻ ഏറ്റവും നല്ലതാണ്. ഇനി ഷുഗർ ഉള്ള ആളുകൾക്ക്, പഞ്ചസാര, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുതലുള്ള ആൾക്കാർക്ക് അതിനെ കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ് നമ്മളുടെ തക്കാളി. ഈ തക്കാളിയുടെ സൂപ്പ് ഏറ്റവും ബെസ്റ്റ് ആണ്. നമ്മളിത് പാചകം ചെയ്ത് ഉപയോഗിക്കുന്നതോട് കൂടിയിട്ടാണ് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുക. പിന്നെ നമ്മൾ തക്കാളി നമ്മുടെ രക്ത ശുദ്ധീകരണത്തിന് നല്ലതാണ്. നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ ലെവല് കുറയ്ക്കാൻ നല്ലതാണ്. ഇതിലെ വിറ്റാമിൻ എയുടെ ഏറ്റവും കൂടുതലുള്ള കലവറയാണ് നമ്മുടെ തക്കാളി. തക്കാളി വിറ്റാമിൻ എയുടെയും സിയുടെയും കലവറയാണ്. പൊട്ടാസ്യം, ധാരാളം കാൽസ്യനും ഫൈബറും ധാരാളം അടങ്ങിയത് കൊണ്ട് നമുക്ക് ഇത് ദഹനത്തിന് നല്ലതാണ്. നമ്മൾക്ക് വയറ് സംബന്ധമായ ഒരുപാട് അസുഖത്തിന് ഏറ്റവും നല്ലതാണ് നമുക്ക് ടൊമാറ്റോ ഈ സൂപ്പ്. ഇത് പാചകം ചെയ്യണോട് കൂടിയിട്ടാണ് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. പിന്നെ ഇതില് ഒരു ദിവസം ആവശ്യമായ ഫൈബറും ജലത്തിന്റെ അളവും ഇതിലുള്ളത് കാരണം ധാരാളം വെള്ളത്തിന്റെ അംശം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നു. ഇതൊരു മധുരസത്തുള്ള ഒരു വെജിറ്റബിൾ ആയത് കാരണം നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ് ഇത്. ഇനി ഇതില് സോയ മിൽക്ക് പൗഡർ ഉണ്ട്. സോയ മിൽക്ക് പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മിൽക്ക് പൗഡർ പല ആളുകൾക്കും അലർജി ഉണ്ടാക്കുന്നതാണ്. എന്നാൽ സോയ മിൽക്ക് പൗഡർ അത് എല്ലാവർക്കും ഒരുപോലെ എല്ലാവരുടെ ശരീരത്തിന് നല്ലതാണ്. അത് കഴിക്കുന്നതോട് കൂടിയിട്ട് കൊളസ്ട്രോളിന്റെ ലെവൽ കുറയ്ക്കാൻ നല്ലതാണ്. അത് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ നല്ലതാണ്. മൂന്ന് തരം ബ്രസ്റ്റ് മൂന്ന് തരം ക്യാൻസറിനെ നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാം. അതായത് ബ്രസ്റ്റ് ക്യാൻസർ, തൊണ്ടയിലുണ്ടാകുന്ന ക്യാൻസർ, പിന്നെ നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഈ മൂന്നെണ്ണത്തിനെയും നമുക്ക് ഒഴിവാക്കാൻ ഒരുവിധം പരിധി നമുക്ക് ഈ തക്കാളി സോസിൽ കൂടെ സൂപ്പിൽ കൂടെ സൂപ്പ് ഉണ്ടാക്കി കഴിക്കുന്നതിൽ കൂടെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൽ വീറ്റ് ഫ്ലവർ ഉണ്ട്, വീറ്റ് ഫ്ലവർ ഉണ്ട്, വെജിറ്റബിൾ ഓയിൽ ഉണ്ട്, ഷുഗർ ഉണ്ട്, സാൾട്ട് ഉണ്ട്. ഇത് നല്ലൊരു സ്വാദിഷ്ടമായ കറിയാക്കിയിട്ട് നമുക്ക് എങ്ങനെ ഇത് നമുക്ക് കഴിക്കാം എന്ന് നമുക്ക് ഇതിൽ പറയാം. പിന്നെ ഇതിലെ പൗഡറുകൾ ഉണ്ട്, മറ്റേ കുരുമുളക് പൊടി ഉണ്ട്, ജിഞ്ചർ പൗഡർ ഉണ്ട്, ഗാർലിക്, അങ്ങനെയുള്ള എല്ലാ പൊടി ഐറ്റംസുകളും ഇതിലുണ്ട്. അതെല്ലാം നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഇനി ഇത് നമുക്ക് പാചകം ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇതിൻ്റെ ഇവിടെ കത്രിക കൊണ്ട് ഖണ്ഡിച്ച് നമുക്ക് തവിടെണ്ണ, നമ്മുടെ ഒരു പാൻ എടുത്ത് കടുക് പൊട്ടിച്ച്, തവിടെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമുക്ക് ഇതില് ഇത്രയും എത്ര അളവാണോ നമ്മൾ എടുക്കുന്നത് ആ അളവിനനുസരിച്ച് വെള്ളം ചേർത്ത് നമുക്ക് അത് ഗ്യാസമ്മൽ വെച്ചിട്ട് നമുക്ക് കുറുക്കി കുറുക്കി ഇതാക്കാവുന്നതാണ്. അതിന് നമ്മൾ ആവശ്യാനുസരിച്ച് നമുക്ക് നൂല് ഒരു കുറുക്ക് രൂപത്തിലാവുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാവുന്നതാണ്. ഈ സാധനം നമുക്ക് എന്തിൽ കൂടെ ഒക്കെ കഴിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് നമ്മുടെ നൂഡിൽസിന്റെ കൂടെ നമുക്ക് നല്ല ഒരു കോമ്പിനേഷനാണ്. ഇനി നമ്മൾ എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കും, നമ്മൾ ബജി, നമ്മുടെ ആട്ടമാവ് കൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റംസുകളും നമ്മൾ എണ്ണ പലഹാരം ഉണ്ടാക്കുന്ന അതിന്റെ കൂടെ നമുക്ക് ഇതിൽ ഇത് കൂട്ടി കഴിക്കാൻ അടിപൊളി കോമ്പിനേഷൻ ആണ്. എല്ലാവരും ഇന്ന് തന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇന്നല്ലെങ്കിൽ നാളെ അത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ആട്ടമാവ് കൊണ്ട് ഉണ്ടാക്കുന്ന ഭൂരി ചപ്പാത്തിക്ക് നമുക്കിപ്പോ ഞങ്ങൾക്കിപ്പോ ഈ ഷോപ്പ് തുടങ്ങിയ പിന്നെ ടൈം തീരെ കിട്ടുന്നില്ല. അപ്പൊ ഞങ്ങള് ഈ വെജിറ്റേറിയൻ ബൈറ്റ്സ് ആയാലും മറ്റേ ഗുഡ്ഡോട്ടിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളായാലും ഞാന് തക്കാളി അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം ഞാൻ ഈ തക്കാളിയുടെ ഈ സാധന സോസാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അത് എൻ്റെ ഒരു കണ്ടുപിടുത്തമാണ് കേട്ടോ, ഞാൻ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്ത് നോക്കുക.
പിന്നെ ഇത് വെക്കുന്ന വിധം പറഞ്ഞു. ഇനി ഇത് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ്. ഇനിയിപ്പോ കുട്ടികൾക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതില് കുറച്ച് ഒരു മധുരം കൂടി നമുക്ക് ശർക്കരയും കൂടി നമുക്ക് ചേർത്ത് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതില് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നാളെ തന്നെ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കി റിസൾട്ട് അറിയിക്കുക. പിന്നെ ഇതേപോലെ തന്നെ ഇത് സൂപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടാ. ഇതിലെ ഇത്തിരി കടുക് പൊട്ടിച്ചിട്ട് മല്ലിയിലയും കടുകും തവിടണ്ണയും ചേർത്ത് സൂപ്പ് പോലെ നമുക്ക് വെറുതെ കഴിക്കാം. തക്കാളി എന്ന് പറഞ്ഞത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ്. അതെല്ലാവരും കഴിക്കുക. ഇനിയിപ്പോ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന വേദനകൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് ഇത്. പക്ഷാഘാതം പോലെയുള്ള അസുഖത്തിന് ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മുടെ തക്കാളി. അത് എല്ലാവരും വളരെ ശ്രദ്ധിക്കുക. കണ്ണിന്റെ കാഴ്ചശക്തിക്ക് നല്ലതാണ്. വിറ്റാമിൻ എയും സിയും ഒക്കെ, കാൽസ്യം ഒക്കെ ധാരാളം ഉണ്ട്. പല്ലിന്റെ ശക്തിക്ക് നല്ലതാണ്. എല്ലുകളുടെ ഉറപ്പിന് നല്ലതാണ്. എല്ലാറ്റിനും നമ്മുടെ ഈ തക്കാളി സോസ് സൂപ്പ് നല്ലതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് വെജിറ്റേറിയൻ സൂപ്പാണ് കേട്ടോ. വെജിറ്റേറിയൻ സൂപ്പ് ഇത് ന്യൂട്രിഷൻസ് ആണ്. ഫുള്ള് ന്യൂട്രിഷൻസ് ആണ് നമ്മുടെ ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ. ഓരോരുത്തരും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, ആർസിഎമ്മിലെ ഓരോ വീട്ടമ്മമാരും വിചാരിച്ചു കഴിഞ്ഞാലേ നമ്മുടെ വീട്ടില് ഒരു അസുഖം ഉണ്ടാവില്ല. നമ്മുടെ മരുന്നില്ലാതെ നമുക്ക് എങ്ങനെ ജീവിക്കാന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡറായ രാജൻ സാർ തന്നെ. ഇപ്പോ നമുക്ക് ഇപ്പോ ഓരോ പ്രോഡക്റ്റുകളും നമുക്ക് അതിന് സാക്ഷ്യം വഹിക്കുന്നതാണ്. ഇപ്പോ നമ്മുടെ വെജ് സൂപ്പ് ഇതില് കൂടുതൽ അളവ് നമുക്ക് മഷ്റൂം ഉണ്ട്. മഷ്റൂം ഉണ്ട്. പൊട്ടാറ്റോ സ്റ്റാച്ച്. പൊട്ടാറ്റോ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. നമ്മുടെ സൗന്ദര്യത്തിന് നല്ലതാണ്. നമുക്ക് ദഹനത്തിന് നല്ലതാണ്. പിന്നെ അതേപോലെ മഷ്റൂം നിത്യയൗവനമായിട്ടിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് മഷ്റൂം. മഷ്റൂം നമുക്കൊന്നും എപ്പോഴും കിട്ടുന്ന ഒരു സാധനമല്ല. അതൊക്കെ നമുക്ക് ഇത് ഈ ഒരു സൂപ്പ് കഴിക്കുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകം നമ്മുടെ ശരീരത്തിലേക്ക് വരികയാണ്. നമ്മൾ ആരും ഇതിനെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ മനസ്സിലാക്കി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രോട്ടീനും കാൽസ്യവും ഫൈബറും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ വേറെ അതൊന്നും അന്വേഷിച്ച് പോകേണ്ട പച്ചക്കറികൾ, എല്ലാ പച്ചക്കറികളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അത് പച്ചക്കറികള് ഒരു കൃത്യമ രീതിയിൽ ചൂടാക്കിയതിന് ശേഷമാണ് ഇതിൽ ചേർത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്കത് അതിൻ്റെ ഒരു പോഷകങ്ങളും കൂടി നമുക്ക് കിട്ടുന്നു. നമ്മുടെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഇത് പ്രൊമോട്ട് ചെയ്യാം ഈ വെജ് സൂപ്പ്. ഇനി ഇത് എങ്ങനെ പാചകം ചെയ്യാന്ന് കഴിഞ്ഞാൽ, ഇതില് ഇവിടെ കട്ട് ചെയ്ത് നമുക്ക് കടുക് പൊട്ടിച്ച് ലേശം മല്ലിയിലയോ മറ്റേ നമ്മുടെ ഒനിയന്റെ പൗഡറും ഒക്കെ അതിലുണ്ട് കേട്ടോ. ഒനിയൻ പൗഡർ ഉണ്ട്, പിന്നെ ജിഞ്ചർ പൗഡർ ഉണ്ട്, സോയ പ്രോട്ടീൻ്റെ പൗഡർ ഉണ്ട്, അങ്ങനെ ധാരാളം ഇത് ഇതിലുണ്ട്. ഗ്രീൻ ചില്ലി ഉണ്ട്, സ്പൈസ് പിന്നെ ബ്ലാക്ക് പെപ്പർ പൗഡർ ഉണ്ട്. ഹൈഡ്രോയേറ്റഡ് ഉള്ള വെജിറ്റബിൾ ആണ് ഇതിൽ ചേർന്നിട്ടുള്ളത്. അത്രയും നല്ലൊരു പോഷകാഹാരം ഈ സാധനമാണ് നമ്മുടെ ഈ വെജ് സൂപ്പ്. ഇത് സൂപ്പ് ഉണ്ടാക്കിയിട്ട് ദിവസം നിങ്ങൾ രാവിലെ എണീറ്റ് കാപ്പി ഉണ്ടാക്കുന്നതിന് പകരം ഇതൊരു ഗ്ലാസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കുടിച്ച് പോയോക്കോ. നല്ല എനർജറ്റിക് ആയിരിക്കും, നല്ല ഹെൽത്തി ആണ്. എല്ലാവരും നാളെ തൊട്ടിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഇത്രയും പറഞ്ഞ് ഞാന് നിർത്തട്ടെ. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാവർക്കും മനസ്സിലായില്ലേ. ഇനി ഈ വേദിയിലേക്ക് എനിക്ക് ഒരു അവസരം തന്ന എന്റെ എല്ലാ മുതിർന്ന എല്ലാ ഗ്രേറ്റ് ലീഡർമാർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. ജയ് ആർസിഎം, ഗുഡ് ആർസിഎം. ഇതിന്റെ MRP 56 ആണ്. ഇതിന്റെ DP 46 രൂപ. ഇതിന്റെ BV 27 രൂപ. 27 BV ആണ്. ഇത് രണ്ടിനും അതേ വിലയാണ് കേട്ടാ. രണ്ടും ഒരേപോലെ. എല്ലാവരും നാളെ തന്നെ ഇത് ഒന്നുണ്ടാക്കി കഴിച്ചു നോക്കുക. അടിപൊളി സൂപ്പ് രണ്ടും. താങ്ക് യു സൈന മാഡം. ഞങ്ങൾ നാളത്തേക്കൊന്നും മാറ്റി വെക്കില്ല. ഞങ്ങൾ ഇന്ന് തന്നെ ഇത് കഴിച്ചിട്ടേ കിടക്കത്തുള്ളൂ. ഇപ്പൊ തന്നെ സൂപ്പ് കുടിച്ച ഒരു പ്രതീതിയാണ്. നാളത്തേക്ക് മാറ്റി വെക്കുന്ന പരിപാടിയില്ല. കാരണം എനിക്ക് തോന്നുന്നു ഇന്ന് ഗുഡ് ഡോട്ടിന്റെ ക്ലാസ് ആണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഗുഡ് ഡോട്ട് ഉൽപ്പന്നങ്ങൾ ധാരാളം ആൾക്കാർ വീട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇന്നത്തെ ക്ലാസ്സിന് ശേഷം ഇത് നിങ്ങൾ പരീക്ഷിക്കുന്ന എനിക്ക് ഉറപ്പാണ്. അപ്പം താങ്ക് യു സൈന മാഡം, താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ അദ്ദേഹത്തിന്റെ ഭാഷയിൽ. അടുത്തത് നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, ഇമ്മ്യൂണിറ്റി കൂട്ടാൻ അടിപൊളി, ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ ഭയങ്കര രസമാണ്, ഗുഡ് സിപ്പ്. ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളോട് പറയുന്നത്
സന്ധ്യ ശ്രീനിവാസൻ ഫ്രം ആളൂർ, തൃശ്ശൂർ ജില്ലയിലെ ആളൂർ സ്വദേശിനിയാണ്. ബി എസ് സി കെമിസ്ട്രി ഒക്കെ പഠിച്ച് ഒരു കെമിസ്റ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആർ സി എമ്മിനെ ഏറ്റെടുക്കുന്നു. വളരെ സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു സന്ധ്യ മാഡം. ഓവർ ടു യു. നമസ്കാരം. എൻ്റെ പേര് സന്ധ്യ ശ്രീനിവാസൻ. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ ആളൂരിലാണ്. ഞാൻ ആർ സി എം എന്ന മഹാപ്രസ്ഥാനത്തെ കുറിച്ച് പരിചയപ്പെടുന്നത് എൻ്റെ ഒരു നല്ല സുഹൃത്തും ഇപ്പോൾ വെറ്റിലപ്പാറയില് ആർ സി എം പി യു സി ഷോപ്പ് നടത്തുന്ന ശ്രീ ബിനീഷ് സാർ വഴിയാണ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ആർ സി എമ്മിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മനസ്സിലാക്കി ഞാൻ രണ്ടു മൂന്ന് ക്ലാസ്സുകളിൽ പങ്കെടുത്തു. അപ്പോൾ എനിക്ക് അതിന്റെ ബിസിനസ് സാധ്യതയും മനസ്സിലായി. അതിനുശേഷം ഞാൻ സീരിയസ് ആയി ആർ സി എം ബിസിനസ് ചെയ്തു. ബിസിനസ് ചെയ്തു 3-4 മാസമായി ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്തിട്ട്. ഇപ്പൊ 4 മാസത്തോളമായി. ഇപ്പോൾ ഞാൻ റണ്ണർ അച്ചീവറാണ്. ആർ സി എമ്മിലെ എല്ലാ പ്രോഡക്റ്റിനെ പറ്റിയും ഞാൻ ലീഡേഴ്സിന്റെ അടുത്തു നിന്നും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ ഒരു അവസരം എനിക്ക് സംസാരിക്കാനായിട്ട് ഈ വേദിയിലൊരവസരം തന്ന എല്ലാ ലീഡേഴ്സിനോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്കറിയാം ഗുഡ്ഡോട്ടിന്റെ എല്ലാ പ്രോഡക്റ്റും വളരെയധികം സ്വാദിഷ്ടവും ഗുണനിലവാരമുള്ളതുമാണ്. എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുഡ്ഡോട്ടിന്റെ ഒരു പ്രോഡക്റ്റാണ് ഗുഡ്സി. ഇതാണ് ഗുഡ്സി. ഇതൊരു ഇൻസ്റ്റന്റ് ഡ്രിങ്ക് പൗഡറാണ്. ഇതിലടങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുളസി, പുതിന, കറ്റാർവാഴ, ജീരകം, ഉപ്പ്, കാരുപ്പ് തുടങ്ങിയ 11 ഔഷധങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ദഹന വ്യവസ്ഥയെ ഇത് നല്ല രീതിയിലാക്കുന്നു. ഇതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രതിരോധത്തിന് ആവശ്യമായിട്ടുള്ള സിങ്ക് സൾഫേറ്റ്, സയാനോകൊബാലുമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ B12, അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ സി, പിന്നെ ക്ലോറോകാസിനോൾ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ D3 എന്നിവയും ഇതിലടങ്ങിയിട്ടുണ്ട് ഈ ഗുഡ്സിപ്പില്. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടമാണ്, അപ്പൊ അതുകൊണ്ട് നമുക്കൊരു നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതൊരു പാക്കറ്റില് 27 mg ആണുള്ളത്. അപ്പൊ ഇതൊരു ഗ്ലാസ് വെള്ളത്തിൽ കലർത്തി പ്രായഭേദമന്യേ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഗുഡ്സിപ്പ്. അപ്പോ ഇതിന്റെ MRP റേറ്റ് വരുന്നത് 20 രൂപയാണ്. DP റേറ്റ് വരുന്നത് 16 രൂപ. ബിസിനസ് വോളിയം 11 രൂപ. ഇതുവരെ ആരും ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ഗുഡ്ഡോട്ടിന്റെ ഈ ഗുഡ്സിപ്പ് വാങ്ങി ഇപ്പോൾ തന്നെ ഉപയോഗിച്ച് കുടിച്ചു നോക്കുക. RCM എന്ന ഈ പ്രസ്ഥാനത്തിലൂടെ ആരോഗ്യവും സമ്പത്തും മാത്രമല്ല നമുക്ക് നല്ല സന്തോഷത്തോടെ നടക്കുവാനുള്ള അനവധി അവസരങ്ങളുണ്ട്. അപ്പോ ഈ അവസരങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. താങ്ക് യു. JRCM. സന്ധ്യ മാഡം, താങ്ക് യു. ഏകദേശം 15 ഔഷധികൾ ചേർന്ന ഈ ഉൽപ്പന്നം, ഇഞ്ചിയും ചെറുനാരങ്ങയും അടക്കം 15 ഔഷധികൾ ഉണ്ട്. നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ആണ്. മാഡം പറഞ്ഞതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. അപ്പം ആരും ഗുഡ്സിപ്പ് ഉപയോഗിക്കാതിരിക്കരുത്. ഞാൻ മിക്കപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇറ്റ്സ് എ വണ്ടർഫുൾ പ്രൊഡക്റ്റ്. വെറും 20 രൂപ MRP, നമുക്ക് 16 രൂപയേ ഉള്ളൂ. 16 രൂപയ്ക്ക് ഇങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കിട്ടും? എവിടെ കിട്ടാനാണ്? ലോകത്ത് എവിടെയും കിട്ടില്ല. അത് RCM മാത്രമാണ്. അതാണ് RCM പ്രത്യേകത. സന്ധ്യ മാഡം, താങ്ക് യു സോ മച്ച് ഫോർ യുവർ പ്രസന്റേഷൻ. ആൾക്കാർക്ക് വിശക്കാനൊക്കെ തുടങ്ങിക്കാണും. അപ്പൊ എന്തെങ്കിലും നല്ല കറിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു 2 ഉൽപ്പന്നങ്ങളുണ്ട്. നമ്മുടെ ചൈനീസ് സോസ് ഇട്ട് അതുണ്ടാക്കാൻ ബെസ്റ്റാണ്. പ്രോട്ടീസും പ്രോട്ടീസ് പ്ലസും. ഒരുമാതിരി ആൾക്കാരൊക്കെ പ്രോട്ടീസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്, പക്ഷെ പ്രോട്ടീസ് പ്ലസ് ഇങ്ങനെ ഇരിക്കാറുണ്ട് അല്ലെ. ഈ പ്രോട്ടീസിനെ കുറിച്ചും പ്രോട്ടീസ് പ്ലസിനെ കുറിച്ചും ചൈനീസ് സോസിനെ കുറിച്ചും നമ്മളോട് വളരെ വിശദമായി പറഞ്ഞു തരാൻ വരുന്നു ദ ഡൈനാമിക് ലീഡർ, സ്റ്റാർ ഗോൾഡ് അച്ചീവർ ഫ്രം എറണാകുളം, രാജിത മാഡം. വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു രാജിത ബാബു. അവിടെ അൺമ്യൂട്ട് ചെയ്യോ. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് രാജിത ബാബു. ഞാൻ എറണാകുളം ചേരാനല്ലി സ്വദേശിയാണ്. RCM എന്ന നന്മയിലേക്ക് വന്നിട്ട് 3.5 വർഷത്തോളമായി. ഇപ്പൊ 1.5 വർഷത്തോളമായി നല്ല രീതിയിൽ RCM ജീവിക്കുന്നു എന്ന് തന്നെ പറയാം. എനിക്ക് ഈ നന്മ പകർന്നു തന്നത് ഡോക്ടർ ശ്രീലാലന്റെ ആശാമേനോട് മേഡമാണ്. ഇത് എങ്ങനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഫുൾ ഗൈഡൻസ് തരുന്നത് ഞങ്ങളുടെ
ഗ്രേറ്റ് ലീഡറായ നോബൽ സാറും പിന്നെ ഡോക്ടർ രാജൻ സാറിന്റെ ഒക്കെ നേതൃത്വത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് നല്ല രീതിയിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമ്മളുടെ ഗുഡ് ഡോട്ട്, ഗുഡ് ഡോട്ടിന്റെ ഏറ്റവും ഫാന്റാസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് തന്നെ ഞാൻ പറയും. പ്രോട്ടീസ്, പ്രോട്ടീസ് എന്നുള്ള പേരിൽ തന്നെ ഉണ്ടല്ലേ. ഹലോ, നമുക്കറിയാം സോയ ഫ്ലേവർ അല്ലെ, സോയ ഫ്ലേവർ വൈറ്റമിൻസും മിനറൽസും ഡയറ്ററി ഫൈബറും പിന്നെ ഡയറ്ററി ഫൈബർ, അയൺ, സോഡിയം, പൊട്ടാസ്യം ഇതെല്ലാം അടങ്ങിയതാണ് നമ്മളുടെ സോയ. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ ലെവലൊക്കെ കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് നമുക്ക് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന സോയയുടെ കണ്ടന്റ്. പിന്നെ അതുപോലെ തന്നെ സോയ പ്രോട്ടീൻ ഐസൊലേറ്റ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതും നമുക്കറിയാം നമ്മളുടെ ഐസൊലേറ്റഡ് പ്രോട്ടീൻ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണകരമായ ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഓട്സിന്റെ ഫ്ലേവർ, ഓട്സ് അത് ധാരാളം ധാരാളം സൊലുബിൾ ഫൈബർ അടങ്ങിയതാണ് നമ്മളുടെ ഓട്സ്. അത് നമ്മളുടെ ഈ പ്രോട്ടീൻസിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഫൈബറും പ്രോട്ടീനും ഒരേപോലെ അടങ്ങിയതാണ് നമ്മളുടെ ഓട്സ്. അത് മാംഗനീസ്, സിങ്ക് ഇങ്ങനെയെല്ലാം അടങ്ങിയതാണ് നമ്മളുടെ ഓട്സിനകത്തായ ഒരു ഓട്സ് നമ്മളുടെ ഈ പ്രോട്ടീൻസിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇതിനകത്തുള്ള കാൽസ്യം, അയൺ, സോഡിയം, പൊട്ടാസ്യം ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാലോ അയണിന്റെ കുറവുകൊണ്ടൊക്കെ നമുക്ക് അനീമിക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നതൊക്കെ തടയാനൊക്കെ ഈ പ്രോട്ടീൻസ് നല്ല രീതിയിൽ ഫലം ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ചത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും നമ്മളിപ്പോ ജസ്റ്റ് ഒനിയനും അതിനകത്ത് പക്ഷെ ഒനിയനും ഗാർലിക്കും ഒന്നും അടങ്ങിയിട്ടില്ല. അങ്ങനെ ഒനിയനും ഗാർലിക്കും കഴിക്കാൻ ചിലവർ കഴിക്കത്തില്ല. അവർക്ക് പോലും നമുക്ക് ഈ പ്രോട്ടീൻസ് നല്ല രീതിയിൽ അവർക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് ഹൈ ന്യൂട്രീഷൻ ആണ് ഇത് ശരിക്കും. ഇതിനകത്ത് ഇത് നമുക്ക് പാകം ചെയ്യുന്ന വിധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒനിയനൊക്കെ എടുത്ത് കറി വെക്കുന്ന പോലെ പച്ചവളവും സവാളയും നമ്മുടെ ആ ഗ്രേവി ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈ പ്രോട്ടീൻസ് നമ്മൾ വെള്ളത്തിലിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം അത് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ഈ മസാലകളൊക്കെ നമ്മൾ ഇട്ടിട്ട് അതിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് സോസ് നമ്മളുടെ ചൈനീസ് സോസ് ഇത് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നോൺ വെജിൻ്റെതായ നോൺ വെജ് കഴിക്കുന്നവർക്ക് അതിൻ്റെതായ ടേസ്റ്റിൽ നമുക്ക് ഈ പ്രോട്ടീൻസ് പാകം ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ അതേപോലെ നമുക്ക് വൈകുന്നേരത്തിനുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പക്കോട പോലെ ഉണ്ടാക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മസാലക്കറി ആയിട്ട് വെക്കാം. വെറുതെ നമ്മളെല്ലാം പുരട്ടി വെച്ചിട്ട് നമ്മളുടെ നല്ല നമ്മളുടെ റൈസ് ബ്രാൻ ഓയിലില് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ ടേസ്റ്റ് ആണ്. അതുപോലെ നമ്മളുടെ ഈ പ്രോട്ടീൻസ് കൊണ്ട് നമുക്ക് ഇപ്പൊ രാവിലെയൊക്കെ ഇപ്പൊ വീട്ടമ്മമാരാണെങ്കിലും രാവിലെ എഴുന്നേക്കാനൊക്കെ ഇപ്പിച്ചിരി പെട്ടെന്നൊന്ന് കറിയൊക്കെ റെഡി ആക്കണമെങ്കിൽ ഇപ്പൊ ചപ്പാത്തിക്കുക പല രീതിയിൽ നമുക്ക് ഈ പ്രോട്ടീൻസ് കറി വെക്കാവുന്നതാണ്. ഏറ്റവും നല്ല പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളതാണ് നമ്മളുടെ പ്രോട്ടീൻസ്. അപ്പൊ അതുപോലെ തന്നെ വേറൊരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ പ്രോട്ടീസ് പ്ലസ്. ഇപ്പോ സാറ് പറഞ്ഞ പോലെ അധികം ആരും യൂസ് ചെയ്യാത്താണ്, ഞാനും ഇന്നാണ് യൂസ് ചെയ്തത്. ശരിക്കും എനിക്ക് ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അപ്പൊ നല്ലൊരു എന്താണ് പ്രോട്ടീസ് എനിക്ക് മുട്ട ഫ്രൈ ചെയ്യുന്ന പോലെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് നമ്മുടെ പ്രോട്ടീസ് പ്ലസ്. ശരിക്കും എന്താ പറയാ നല്ല ടേസ്റ്റ് ആണ്, മുട്ട അല്ലെന്ന് പറയൂല, അതേ ടേസ്റ്റ് കിട്ടി എനിക്കിന്നത്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടീസ് പ്ലസ് എന്ന് പറയുമ്പോ തന്നെ അറിയാലോ നമുക്ക് പ്രോട്ടീസിനെ കൂടെ കുറച്ചുകൂടി പ്ലസ് കുറച്ചുകൂടി ആഡ് ചെയ്ത കുറച്ച് കണ്ടന്റുകളോട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് പ്രോട്ടീസ് മറ്റേ ഫ്ലാക്സീഡിന്റെ പൗഡർ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സോയ ഫ്ലേവറും സോയ പ്രോട്ടീൻ ഐസൊലേറ്റും ഓട്സ് ഫ്ലേവറും പീ പ്രോട്ടീനും അതുകൂടാതെ ഫ്ലാക്സീഡിന്റെ പൗഡർ, പിന്നെ റൈസ് ഫ്ലേവർ, വീറ്റ് ഫൈബർ, പിന്നെ ഗോൺ ഗം, പിന്നെ ഹൈഡ്രലൈസ്ഡ് ഗ്രൗണ്ട്നട്ട് പ്രോട്ടീൻ, ഇതെല്ലാം ഫെനഗ്രൂ പൗഡർ അതായത് ഉലുവ, പിന്നെ ഇതിൽ പിന്നെ നമ്മളുടെ ഫ്ലാക്സീഡിന്റെ ഗുണം തന്നെ നമുക്കറിയാം അല്ലെ എത്രത്തോളം ഗുണകരമാണ്. ഫ്ലാക്സീഡ് അതിനകത്ത് ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് അല്ലെ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൊത്തത്തിലുള്ള ഹാർട്ടിന് നല്ലതാണ് നമുക്ക്. പിന്നെ അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ലതാണ്, ഷുഗറിന്റെ ലെവൽ കുറയ്ക്കാൻ നല്ലതാണ്. ഇത്രയും ഒരു കണ്ടന്റ് ഉള്ള നമ്മുടെ പ്രോട്ടീസ് പ്ലസ്. പിന്നെ അതുപോലെ ബി ട്വൽവ് ശരിക്കും ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് അല്ലെ, നെർവസ് സിസ്റ്റത്തിനും പിന്നെ അതേപോലെ ബ്ലഡ് ഫോർമേഷനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ബി12. പിന്നെ വൈറ്റമിൻ ഡി ത്രീ ഇതിനകത്ത് നമ്മുടെ പ്രോട്ടീസ് പ്ലസ്സിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് ശരിക്കും നമ്മുടെ ബോൺസിനൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘടകമാണ് വൈറ്റമിൻ ഡി ത്രീ. പിന്നെ സിങ്ക്,
സിങ്ക് നല്ലൊരു ഇമ്മ്യൂൺ സിസ്റ്റമാണ്. സിങ്കിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് കുറേ അറിയുന്നുണ്ട്. അതുപോലെ അയൺ അയൺ അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. അനീമിയയ്ക്കൊക്കെ ഏറ്റവും അതായത് നല്ല ബ്ലഡ് സെൽസിനൊക്കെ നല്ലതാണ് ഫോളിക് ആസിഡ് ശരിക്കും പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണല്ലേ നമ്മുടെ ഫീറ്റൽ ഡെവലപ്മെന്റിനും. ശരിക്കും നമ്മളിപ്പോ പ്രഗ്നൻസ് ലേഡീസിനൊക്കെ ഫോളിക് ആസിഡ് കൊടുക്കും അല്ലെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്രഗ്നൻസ് ലേഡീസിന് മാത്രമല്ല എല്ലാവർക്കും നമുക്ക് ഈ പ്രോട്ടീസ് പ്ലസ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഗുണകരമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മള് ഒട്ടും ഇത് അവോയ്ഡ് ചെയ്യാത്ത ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് മാറണം നമ്മുടെ ഫാമിലിയിൽ. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിലുള്ള ഓരോ അംഗങ്ങൾക്കും പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡി ത്രീയുടെ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടാവും. ഇപ്പം ന്യൂട്രീഷ്യൻ എനിക്കിത് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും മനസ്സിലായത് ശരിക്കും പറഞ്ഞ ഒരു ന്യൂട്രീഷ്യൻ സപ്ലിമെന്റ്സ് നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് അത്രയും ഗുണകരം നമുക്ക് ഈ പ്രോട്ടീസ് പ്ലസിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഹൈ ഇൻ ഫൈബർ, ഫൈബർ കണ്ടന്റ് നല്ല രീതിയിലുള്ള കാരണം ഏത് പ്രായക്കാർക്കും നമുക്ക് കൊടുക്കുകയും ചെയ്യാം. നല്ല രീതിയിൽ ദഹനം ശരിയാകും. നല്ല രീതിയിൽ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് നമുക്ക് ചെല്ലുമ്പോൾ അതിൻ്റെതായ നല്ല ആരോഗ്യം അല്ലെ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നോൺ വെജ് ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. ഇത് നോൺ വെജിന്റെ ടേസ്റ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കുട്ടികൾക്ക്. അവർക്ക് നോൺ വെജ് കഴിക്കുമ്പോഴുള്ള ദോഷങ്ങളൊന്നും അവർക്ക് ഉണ്ടാവുകയില്ല. അതേ ടേസ്റ്റിൽ നമുക്ക് പാകം ചെയ്യാം. ഇത് അതുപോലെ തന്നെ കുക്കറിലൊന്നും നമ്മൾ ഒരിക്കലും ഇടരുത്. നമ്മൾ പ്രോട്ടീസ് പ്ലസ് ആണെങ്കിലും പ്രോട്ടീസ് ആണെങ്കിലും നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് അതൊന്ന് കുറച്ചൊന്ന് 4-5 മിനിറ്റ് വെച്ചതിന് ശേഷം അത് നല്ലപോലെ സ്ക്യൂസ് ചെയ്ത് അത് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ എന്താണ് മസാലക്കൂട്ടിന് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഇത്രയും നല്ല ഫാന്റാസ്റ്റിക് എന്ന് തന്നെ പറയാ. ശരിക്കും പറഞ്ഞാൽ ഹെൽത്തി ഇത്രയും നല്ല പ്രൊഡക്റ്റുകൾ നമുക്ക് തരുന്ന ഗുഡ് ഡോട്ടിന് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ആർസിഎമ്മിനും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്ന ഇങ്ങനെ പ്രൊഡക്റ്റ് നമുക്ക് ലോഞ്ച് ചെയ്ത് തന്നതിനെ. അതുപോലെ തന്നെ ചൈനീസ് സോസ് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കണ്ടന്റുകൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അതിനകത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും വെജിറ്റബിൾ ഓയിൽ ഉണ്ട്, റൈസ് ബ്രാൻ ഓയില്, പിന്നെ ചില്ലി, ഗ്രീൻ ചില്ലി, ടൊമാറ്റോയുടെ പേസ്റ്റ്. ടൊമാറ്റോനെ കുറിച്ച് നമുക്ക് അറിയാലോ എത്രത്തോളം നമുക്ക് നിത്യജീവിതത്തിൽ മിക്കവരും ടൊമാറ്റോ ഒഴിവാക്കാത്തൊരു ഘടകമാണ്. നമുക്ക് സ്കിന്നിനും എല്ലാത്തിനും നല്ലതാണ്. പിന്നെ ഗാർലിക്ക്, ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന നമ്മളുടെ ഇഞ്ചി, അതായത് ഡ്രൈ ഇഞ്ചി, കറുവപ്പട്ട, ജീരകം, പിന്നെ അതേപോലെ തന്നെ മല്ലിപ്പൊടി, പിന്നെ സ്റ്റാറനൈസ്, അതായത് കരയാമ്പൂ, ഇതെല്ലാം അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ചൈനീസ് സോസ്. നമുക്ക് ശരീരത്തിന് മറ്റ് നമുക്കറിയാം മാർക്കറ്റിൽ കിട്ടുന്ന സോസുകളൊക്കെ എത്രത്തോളം ഹാനികരമാണെന്ന് നമുക്കറിയാം. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഹെൽത്തിന് ഒരു തരത്തിലും ദോഷകരമല്ലാത്ത പ്രൊഡക്റ്റുകൾ വെച്ചിട്ട് നമ്മുടെ ഗുൾഡോട്ട് തന്നിരിക്കുന്നതാണ് നമ്മുടെ ചൈനീസ് സോസ്. നമുക്ക് ബിരിയാണി വരെയും നമ്മുടെ ഡ്രൈ മറ്റേ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ സോസിന് ചൈനീസ് സോസ് സൂപ്പർ ആയിട്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ഇതെന്നാൽ നമുക്ക് അധികം വില വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രോട്ടീസിന് 81 രൂപയെ വരുന്നുള്ളൂ MRP. അത് നമ്മൾ മെമ്പർഷിപ്പ് എടുത്ത ആളുകൾക്കാണെങ്കിൽ 65 രൂപക്ക് കിട്ടും. അതിന്റെ ബിസിനസ് വോളിയം 39 ആണ്. അതുപോലെ തന്നെ പ്രോട്ടീസ് പ്ലസ് അല്ലെ, ഇത്രയും ഗുണകരമായ ഈ വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിരിക്കുന്ന ഈ ഒരു പ്രോട്ടീസ് പ്ലസിന് വില വരുന്നത് MRP തന്നെ 130 ആണ് അല്ലെ. ഇതിലും കൂടിയ റേറ്റ് ആണെങ്കിലും നമുക്ക് മേടിച്ചാൽ ഏറ്റവും നല്ല പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ്. ഇതിന് നമുക്ക് DP പ്രൈസ് വരുന്നത് ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇത്രയും ഗുണകരമായ ഒരു പ്രൊഡക്റ്റ് നമ്മൾ RCM മെമ്പേഴ്സിന് 107 രൂപക്ക് കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും വലിയൊരു ഇതുണ്ട്. ഇതിന്റെ ബിസിനസ് വോളിയം ആണെങ്കിൽ നമുക്ക് ബാങ്കിലേക്ക് 63 ആണ് ഇതിന്റെ ബിസിനസ് വോളിയം. അതുപോലെ തന്നെ ചൈനീസ് സോസ് 60 രൂപയാണ് MRP വരുന്നത്. നമുക്ക് DP പ്രൈസ് വരുന്നതാണെങ്കിൽ 51 രൂപയും അതിന്റെ ബിസിനസ് വോളിയം 30
ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയ്ക്കും നല്ല രീതിയിൽ നമുക്ക് ഹെൽത്തിന് നല്ലതായ പ്രൊഡക്റ്റ് ഇത്രയും നല്ലൊരു റേറ്റിന് കിട്ടുമ്പോൾ നമ്മൾ ആരും ഇത് ഉപയോഗിക്കാതിരിക്കരുത്. എല്ലാവരും ഉപയോഗിക്കുക. നമുക്ക് പ്യുവർ വീഗൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇത്. എല്ലാവരും യൂസ് ചെയ്യുക. എല്ലാ നമ്മളുടെ ആർസിഎം ഫാമിലിയിൽ മാത്രമല്ല, നമ്മള് ഇന്ത്യയിൽ മൊത്തം നമ്മള് ഈ ഒരു പ്രൊഡക്റ്റ് ഓരോ വീട്ടിലും ഓരോ മുക്കിലും മൂലയിലുള്ള വീട്ടിലും എത്തിച്ചു കൊടുത്ത് ഇതിന്റെ പ്രിപ്പറേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഒരു പ്രാവശ്യം അവർ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ എന്തായാലും അവരിത് വേണ്ടെന്ന് വെക്കില്ല. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പൊ എല്ലാവരും ഉപയോഗിക്കുക. എല്ലാവരും എല്ലാവരിലേക്കും പ്രൊമോട്ട് ചെയ്യുക. ജെ ആർ സി ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എനിക്ക് ഈ ഒരു അവസരം തന്ന ഡോക്ടർ രാജൻ സാറിനും എല്ലാ നോബൽ സാറിനും എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും ഞങ്ങളുടെ എല്ലാം എന്താ പറയാ ആർസിഎം എന്നതിന്റെ ഏറ്റവും വലിയ ഗുരുവായ മൂർത്തി സാറ് എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ആർസിഎം ജി ആർസിഎം. താങ്ക് യു ഓൾ. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു രാജി മാഡം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് രാജി മാഡം കേൾക്കാം. താങ്ക് യു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഓഫ് ചെയ്തിട്ട് എന്താ വായിൽ വെള്ളം ഊറിയിട്ട് മാഡം പറയുന്നത് കേട്ടിട്ട് വായിൽ വെള്ളം ഊറിയിട്ട് അതിറക്കാനും ശകലം വെള്ളം കുടിക്കാനും പോയതാ. കാരണം ആ പറച്ചിൽ തന്നെ അതിന്റെ ടേസ്റ്റ് ഉണ്ടെന്നുള്ളതാണ്. ചൈനീസ് സോസിനൊക്കെ ഇത്രയേറെ ഗുണമുണ്ടെന്ന് സത്യം പറഞ്ഞ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ചൈനീസ് സോസ് ഇട്ട് പ്രോട്ടീസ് കറി വെച്ച് കൊണ്ടുവരുന്ന ഒരു മാഡമാണ് നമ്മളോട് ഇപ്പൊ സംസാരിച്ചത്. ബൈ പ്രൊഫഷൻ രാജീവ് മാഡം ഒരു നേഴ്സ് കൂടിയാണ്. അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി. എന്തായാലും അടിപൊളി ഉറപ്പാണ്. സൂപ്പിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, ഞങ്ങളിപ്പോ സൂപ്പ് ഉണ്ടാക്കുകയാണെന്ന്. എനിക്ക് ഉറപ്പാണ് ഇപ്പം തന്നെ ആൾക്കാർ പ്രോട്ടീസും പ്രോട്ടീസ് പ്ലസും ഒക്കെ കഴിച്ചു തുടങ്ങും. എന്തായാലും അടിപൊളി. താങ്ക് യു സോ മച്ച് രാജീവ് മാഡം. വൺസ് അഗൈൻ താങ്ക് യു. അടുത്തത് ഇനി വിശപ്പ് മാറ്റാൻ ഒരു ചെറിയൊരു പൊടിക്കൈ. 5 മിനിറ്റ് പോലും സമയമെടുക്കല്ലാത്ത ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഇനി പറയാൻ പോകുന്നത് മറ്റൊരു സ്റ്റാർ പിൻ അച്ചീവർ രമ്യ ജ്യോതിഷ് ഫ്രം തൃശൂർ ജില്ലയിലെ പൂലാനി സ്വദേശിനി നമ്മളോട് പറയുന്നു ആർസിഎമ്മിന്റെ നൂഡിൽസിനെ കുറിച്ച്. രമ്യ ജ്യോതിഷ് മാഡം ഞാൻ സ്വാഗതം ചെയ്യുന്നു. രമ്യ മാഡം ഓക്കെ അൺമ്യൂട്ട് ചെയ്തോളൂ മാഡം. എന്റെ പേര് രമ്യ. ചാലക്കുടി പൂലാനിയിലാണ് വീട്. ഈ ആർസിഎം എന്നൊരു മഹാപ്രസ്ഥാനത്തിൽ ഞാൻ വന്നിട്ട് 2 വർഷമായി. ഈ ഒരു നന്മ എനിക്ക് കൊണ്ടുതന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ വിദുസനിൽ മാഡമാണ്. പിന്നീട് ഞാൻ നിരവധി മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തു. ആർസിഎമ്മിൻ ആരോഗ്യം മാത്രമല്ല അതിലൂടെ വരുമാനം ലഭിക്കുമെന്ന് മനസ്സിലായി. ഇന്ന് ഞാൻ ആർസിഎം ബിസിനസ് സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി എന്റെ ഗ്രേറ്റ് ലീഡേഴ്സ് നിന്ന് ഉള്ള ശിക്ഷണത്തിലാണ് ഞാൻ. അതിന് എല്ലാ ലീഡേഴ്സും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇന്നൊരു സ്റ്റാർ അച്ചീവർ ആണ്. നമുക്കറിയാം ആർസിഎമ്മിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട്. അതിൽ ഏറ്റവും വിശിഷ്ട ഒരു സെക്ടർ തന്നെയാണ് ഗുഡ് ഡോട്ട്. അതിലെ ഗുഡ് ഡോട്ടിലെ ഓരോ ഉൽപ്പന്നങ്ങളും ഒന്നിനൊന്ന് മെച്ചമാണ്. ഇപ്പോ തന്നെ നോബൽ സാർ പറഞ്ഞ പോലെ വായിൽ വെള്ളം ഊറുന്നുണ്ട് സൂപ്പിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോ. പക്ഷെ എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടം, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ വന്നിട്ട് നൂഡിൽസ് വന്നിട്ട് അധികം നാളായിട്ടില്ലെങ്കിൽ കൂടി എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നൂഡിൽസ്. നൂഡിൽസ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. പക്ഷെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നൂഡിൽസ് യൂസ് ചെയ്തിരുന്നു, പല നിറത്തിലും പല രുചിയിലുമുള്ള നൂഡിൽസുകൾ ഉപയോഗിച്ചിരുന്നു. പക്ഷെ പിന്നീട് അത് നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് മനസ്സിലാക്കി അതിന്റെ ഉപയോഗം തീരെ കുറച്ചു കൊണ്ടുവന്നിരുന്നു. ഞാനും അങ്ങനെ തന്നെയായിരുന്നു, കുട്ടികൾക്കൊന്നും കൊടുക്കാറേയില്ല. അതുകൊണ്ട് തന്നെ ഗുഡ് ഡോട്ട് നൂഡിൽസ് വന്നപ്പോഴാണ് ഏറ്റവും അധികം സന്തോഷമായത്. ഗുഡ് ഡോട്ടിന്റെ നൂഡിൽസ് ആണ് ഏറ്റവും സന്തോഷമായിട്ട് തോന്നിയൊരു പ്രൊഡക്റ്റ്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. അപ്പോ എന്താണ് ആർസിഎമ്മിന്റെ നൂഡിൽസിന് അല്ലെങ്കിൽ ഗുഡ് ഡോട്ട് നൂഡിൽസിനുള്ള പ്രത്യേകത? അത് വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അതോടൊപ്പം നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികളായാലും മുതിർന്നവർ ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അത് വ്യത്യസ്തമായി നിൽക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പൊതുവെ മാർക്കറ്റിൽ കിട്ടുന്ന നൂഡിൽസിൽ നമുക്കറിയാം ഏറെ ഒരു 80% എങ്കിലും മൈദ തന്നെയാണ്. അത് മൈദ നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ചില കമ്പനികളെങ്കിലും ഗോതമ്പ് പൊടി അല്ലെങ്കിൽ വീറ്റ് ഫ്ലോർ യൂസ് ചെയ്ത് നൂഡിൽസ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം ഒരു പടി മുന്നിലാണ് നമ്മുടെ ഗുഡ് ഡോട്ട്.
അതിൽ ഒരു കണ്ടന്റ് അല്ല, ഒന്നിലധികം കണ്ടന്റുകൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റത്തേതാണ് വീറ്റ് ഫ്ലോർ. വീറ്റ് ഫ്ലോർ നമുക്കറിയാം എല്ലാവർക്കും, ധാരാളം ന്യൂട്രിയൻസും ഫൈബർ അടങ്ങിയിട്ടാണ് ഉള്ളതാണ് വീറ്റ് ഫ്ലോർ. അത് നമ്മുടെ ദഹനത്തിനെ വളരെയധികം സഹായിക്കുന്നു, അതുപോലെ ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക് എന്നിവയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു. അടുത്തൊരു കണ്ടന്റാണ് സോയ പ്രോട്ടീൻ ഐസൊലേറ്റ്. അതിനെക്കുറിച്ച് ഏറെ പറയേണ്ടതില്ല, നമുക്കറിയാം സോയ പ്രോട്ടീന്റെ ഗുണങ്ങൾ. അത് എനർജിയെ, ഇൻസ്റ്റന്റ് എനർജിയാണ്, എനർജിയെ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യുന്നു. മൂന്നാമത്തെ ഒന്നാണ് പി പ്രോട്ടീൻ. ഇത് പ്രകൃതിദത്ത പ്രോട്ടീനുകളിൽ ഒന്നാമത്തേതാണ് പി പ്രോട്ടീൻ. അത് കിഡ്നി ഡിസീസുകളെ കുറയ്ക്കാൻ സഹായിക്കുന്നു, മസിലിന്റെ സ്ട്രെങ്ത് കൂട്ടുന്നു, ബ്ലഡ് ഷുഗറിനെയും ഹാർട്ട് ഡിസീസിനെയും ഒക്കെ കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അടുത്ത ഒരു പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് ഓട്സ് ഫ്ലോർ. ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ഓട്സ്. കാരണം ഒരുപാട് ഈ പ്രായമായവരും കുട്ടികളായാൽ പോലും ഓട്സ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. അത് വിശപ്പിനെ കുറയ്ക്കാൻ സഹായിക്കും. അതായത് അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ നേരം ആ ഫുഡ് നമ്മുടെ ശരീരത്തിൽ നിൽക്കും. അതുകൊണ്ട് തന്നെ അത് കൊളസ്ട്രോളിനെ കുറയ്ക്കാനും മസിലിന്റെ സ്ട്രെങ്ത് കൂട്ടാനും ഒക്കെ സഹായകമാണ്. അപ്പൊ ഈ നാല് മെയിൻ കണ്ടന്റ്സ് ആണ് നമ്മുടെ നൂഡിൽസിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും പോഷകങ്ങൾ അടങ്ങിയ ഈ ഫുഡ് നമുക്ക് എന്തുകൊണ്ട് കുട്ടികൾക്ക് കൊടുത്തുകൂടാ? ധൈര്യമായി കൊടുത്താല്. അതുകൊണ്ടാണ് പറയുന്നത് കംപ്ലീറ്റ് പാക്കേജ് ഓഫ് ഫുഡാണത് കിഡ്സിനുള്ള. കാരണം അവർക്ക് വളരുന്ന പ്രായത്തിൽ ആവശ്യമായ എല്ലാ പ്രോട്ടീനും അതിലുണ്ട്. അതോടൊപ്പം തന്നെ വിശപ്പിനെ കുറയ്ക്കുന്നു. അതുകൊണ്ട് വാരി വലിച്ച് തിന്നുന്ന ഒരു ശീലം കുട്ടികളിൽ കുറയ്ക്കാൻ സഹായിക്കുന്നു. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, മാർക്കറ്റിൽ ഒരുപാട് നൂഡിൽസ് ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് അത് വ്യത്യസ്തമായി നിൽക്കുന്നതെന്ന് വെച്ചാൽ അതിലെ ന്യൂട്രീഷണൽ വാല്യൂ തന്നെ. അതായത് പ്രോട്ടീൻ ഗുഡോട്ട് നൂഡിൽസിൽ പ്രോട്ടീന്റെ അളവ് പൊതു മാർക്കറ്റിലുള്ള നൂഡിൽസിനേക്കാൾ 50% കൂടുതലാണ്. അത്രയധികം പ്രോട്ടീൻ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഡെയിലി 2 പാക്കറ്റ് നൂഡിൽസ് കഴിക്കുകയാണെങ്കിൽ പോലും നമുക്ക് കുട്ടികൾക്ക് ഡെയിലി വേണ്ട പ്രോട്ടീൻ അതിൽ നിന്ന് കിട്ടും. അതുപോലെ ഡയറ്ററി ഫൈബർ, അതിലടങ്ങിയിരിക്കുന്ന ഡയറ്ററി ഫൈബർ പൊതു മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന നൂഡിൽസിനേക്കാളും 100% കൂടുതലാണ്. അപ്പോ നമുക്ക് ദഹനത്തിന് ആവശ്യമായ ഫൈബറും ധാരാളം അതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എനർജി. ഒരു പാക്കറ്റ് മാർക്കറ്റിലെ നൂഡിൽസിനേക്കാളും 30% കൂടുതൽ എനർജി നമ്മുടെ ഗുഡോട്ട് നൂഡിൽസിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും അധികം പോഷകങ്ങൾ അടങ്ങിയ നമ്മുടെ നൂഡിൽസ് നമുക്ക് ഗുഡോട്ട് തരുന്നത് വളരെ റീസണബിൾ പ്രൈസിലാണ്. അതിന്റെ MRP എന്ന് പറയുന്നത് 25, DP 21, DV 12 ആണ്. അപ്പോ ഈ ഒരു റേറ്റിൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതാണ് നമ്മുടെ ഗുഡോട്ട് നൂഡിൽസ്. ഇത് നമുക്ക് വളരെ ടേസ്റ്റിയായി 2 മിനിറ്റ് കൊണ്ട് തന്നെ കുക്ക് ചെയ്യാവുന്നതാണ്. എന്നാലും ചില ഒരു ടിപ്സും കൂടി ഞാൻ പറയുകയാണ്. നമ്മുടെ വെജ് ബൈറ്റ്സോ അല്ലെങ്കിൽ പ്രോട്ടീൻസോ കൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. അപ്പൊ ഒന്നും കൂടി ഹെൽത്തി ആവും. കുട്ടികൾക്കാവുമ്പോൾ കുറച്ചും കൂടിയും ഹെൽത്തി ഫുഡ് കൊടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്രയും നല്ല ഒരു ഹെൽത്തി ഫുഡ് നമുക്ക് തരുന്ന ഗുഡോട്ടിന് ആദ്യം നമുക്ക് നന്ദി പറയാം. അതുപോലെ എല്ലാവരും ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നൂഡിൽസ് ആവട്ടെ. അപ്പോ ഈ RCM എന്നൊരു മഹാപ്രസ്ഥാനത്തിലൂടെ എല്ലാവർക്കും ആരോഗ്യവും സമ്പത്തും ഇതിലൂടെയുള്ള ഈ നന്മ പകർന്നു കൊടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം എനിക്ക് ഈ ഒരു അവസരം തന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സിനോട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. JRCM, ഗുഡ് RCM. താങ്ക് യു രമ്യ മാഡം. ഞങ്ങള് കുട്ടികൾക്ക് മാത്രമല്ല ഇത് കൊടുക്കുക, ഞാനും കഴിക്കും, എല്ലാരും കഴിക്കും. അങ്ങനെ കുട്ടികൾക്ക് മാത്രം കൊടുക്കുക എന്ന് പറഞ്ഞാൽ സമ്മതിക്കൂല, ഞങ്ങൾ എല്ലാരും കഴിക്കും. കാരണം ഇത് കടകളിലൊക്കെ ഞാൻ അന്വേഷിക്കാറുണ്ട്, ബോക്സ് കണക്കിന് വരുന്നു, അത് പോകുന്ന വഴി കാണാറില്ല. അപ്പം അതേപോലെയാണ്. അപ്പം കുട്ടികൾ മാത്രമല്ല ഇത് കഴിക്കാം. അടിപൊളി
എനിക്കിപ്പം മെസ്സേജ് ആൾക്കാരായിരിക്കും ഞങ്ങൾ നൂഡിൽസ് കഴിക്കുന്നു എന്ന് പറഞ്ഞ് ചിലപ്പോൾ മെസ്സേജും ഫോട്ടോയും വരെ ഇടാൻ സാധ്യതയുണ്ട്. കാരണം ഇത്രയും പെട്ടെന്ന് വളരെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് അല്ലെ, അതും ഇത്രയ്ക്ക് ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റ് ഇത്രയും കുറഞ്ഞ തുകയ്ക്ക് ആർസിഎമ്മിൽ കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു, 25 രൂപ 21 DP ഇന്ന് ജോയിൻ ചെയ്യുന്ന ഒരാൾ പോലും നൂഡിൽസ് കഴിച്ചവരിൽ 1 രൂപ 20 പൈസ ഏറ്റവും കുറഞ്ഞത് അക്കൗണ്ടിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ഇത് ലോകത്ത് എവിടെയുള്ളത്? സൂപ്പർ, താങ്ക് യു രമ്യ മാഡം, താങ്ക് യു സോ മച്ച്. അടുത്തത് ഒരു പ്രധാനപ്പെട്ട 3 പ്രൊഡക്റ്റുമായിട്ട് നമ്മൾ സംസാരിക്കാൻ വരുന്നത് റോവി ജോൺ മാഡം, തൃശൂർ ജില്ലയിലെ പുന്നമ്പറമ്പ് സ്വദേശിനിയാണ്. കറി പേസ്റ്റ്, വെജിറ്റേറിയൻ വെജ് ബൈറ്റ്സ് ആൻഡ് അച്ചാറി ടിക്ക, ഈ 3 വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് റോവി ജോൺ മാഡം, തൃശൂർ ജില്ലയിൽ പുന്നമ്പറമ്പ് സ്വദേശിനി വീട്ടമ്മയാണ്. സകുടുംബം ആർസിമിനെ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാഡത്തിന് സ്വാഗതം. ജോൺ സാറും കൂടെയുണ്ട്, സ്വാഗതം മാഡം. നമസ്കാരം സർ, എന്റെ പേര് റോവി ജോൺ, ഞാൻ വടക്കാഞ്ചേരി പുന്നമ്പറമ്പ് സ്വദേശിയാണ്. ഞങ്ങള് 1.5 വർഷത്തോളമായി ആർസിമിനെ നെഞ്ചിലേറ്റിട്ട്, ഞാൻ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഞാൻ ഹസ്ബൻഡ് ഇലക്ട്രിക്കൽ വർക്കായിരുന്നു, ലൈറ്റ് ആൻഡ് സൗണ്ട് ആയിരുന്നു. അദ്ദേഹത്തിന് ആർസിഎമ്മിന്റെ അസുഖങ്ങളായിട്ടാണ് ഞങ്ങള് ആർസിഎം എന്നൊരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. ഞാൻ ആ കാര്യങ്ങളിലും അവിടുത്തെ പ്രൊഡക്റ്റുകളും ആർസിഎമ്മിന്റേതായ ന്യൂട്രിഷൻ പ്രൊഡക്റ്റുകളും ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം എന്റെ കിഡ്നി പ്രശ്നങ്ങളെല്ലാം മാറ്റം വന്നു. അപ്പൊ ഞങ്ങള് ഇതിന് കൂടുതലായിട്ട് ഞങ്ങൾ അന്വേഷിച്ചു. അപ്പൊ ഒരു ബിസിനസ് മേഖല ഇതിന് തിരിച്ചറിഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് ചെയ്തിരുന്ന ജോലി അപ്പൊ തന്നെ നിർത്തി ആർസിഎമ്മിലേക്ക് കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴും ഞാൻ കാര്യമായിട്ട് അദ്ദേഹത്തെ പിന്തുണച്ചൊന്നുമില്ല. പക്ഷെ ഒരു 6-7 മാസമായപ്പോൾ എന്റെ വരുന്ന, ഞാനൊരു അക്കൗണ്ടന്റ് ആയിരുന്നു, എന്റെ വരുന്ന വരുമാനവും അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ വരുന്ന വർധനവിന്റെ മാറ്റവും കണ്ടപ്പോൾ ഞാൻ എന്റെ ജോലി ഉപേക്ഷിച്ച് ഞാനും ഹസ്ബൻഡും കൂടി ഒരുമിച്ച് ആർസിഎം ബിസിനസ് ചെയ്തിരുന്നു. ഇപ്പോൾ എനിക്ക് ലോകത്ത് ദൈവം തന്ന ഏറ്റവും വലിയ ദാനം എന്താണെന്ന് ചോദിച്ചാ, വരം എന്താണെന്ന് ചോദിച്ചാ, അത് ആർസിഎമ്മാണ്. ഇത്രയും നല്ലൊരു പ്രസ്ഥാനത്തിലേക്ക് ഞങ്ങൾക്ക് കടന്നു വരാൻ പറ്റിയത് തന്നെ വളരെ സന്തോഷം. ജീവിതത്തിലായാലും സന്തോഷം ഒരുപാടാണ്, അതുപോലെ വരുമാനമുണ്ട്, ആരോഗ്യമുണ്ട്. ഈ 3 കിട്ടുന്ന ഒരൊറ്റ പ്രസ്ഥാനമേ ഉള്ളൂ, അത് ആർസിഎം ബിസിനസ്സാണ്. എനിക്കിപ്പോ ഇന്നിവിടെ പറയാൻ എന്നെ നിയോഗിച്ച എന്റെ എല്ലാ ലീഡേഴ്സിനും ഞാൻ നന്ദി പറയുന്നു. ഞാൻ പറയുന്നത്, ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഗുഡ് ഡോട്ടിന്റെ വെജിറ്റേറിയൻ ബൈറ്റ്സ്, അച്ചാരി ടിക്ക, കറി പേസ്റ്റ്, ഇത് ഞങ്ങളുടെ വീട്ടിൽ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ്. 1500 BV മാക്സിമം മുകളിലാണ് ഞങ്ങൾ ഗുഡ് ഡോട്ടിന്റെ ഉൽപ്പന്നങ്ങൾ യൂസ് ചെയ്യുന്നത്. അത് വിൽക്കുകയല്ല, വീട്ടിലെ യൂസ് തന്നെയാണ്. ഡെയിലി ഞങ്ങൾക്ക് പുലാവും വെജിറ്റേറിയൻ ബൈറ്റ്സും ഡെയിലി വേണം. അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയപ്പോൾ, അതിൽ വരുന്ന പ്രോട്ടീനുകളും കാര്യങ്ങളും അറിഞ്ഞപ്പോൾ, ഏതൊരു ഫുഡിൽ നിന്നും കിട്ടാത്ത പ്രോട്ടീനുകൾ എന്റെ മക്കൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചു. ഡെയിലി ഞാനത് കൊടുക്കും, പല ടേസ്റ്റുകളിലായിട്ട് വെച്ച് കൊടുക്കും. അവർക്കത് വളരെ സന്തോഷമാണ്. ആദ്യമൊക്കെ ഇറച്ചി യൂസ് ചെയ്യാൻ കുട്ടികൾ ചോദിച്ചിരുന്നു, പക്ഷെ ഇന്ന് ആ ഒരു ചോദ്യം ഇവിടെ ഇല്ല. ഞങ്ങള് ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് തീരെ യൂസ് ചെയ്യാണ്ട് ഇത് മാത്രം ഉപയോഗിച്ച് ജീവിതത്തിൽ ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്ന ഒരു വലിയൊരു ഫാമിലിയാണ്. ഞാൻ ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് വെജിറ്റേറിയൻ ബൈറ്റ്സ് ആണ്. നമുക്കതൊന്ന് നോക്കാം. മാംസാഹാരം കഴിക്കുന്നതിലൂടെ അണുബാധയും ഹാനികരമായ കീടാണുക്കളുടെ ഉപദ്രവവും ശരീരത്തിൽ ഉണ്ടാകുന്നു. മാംസാഹാരികൾക്ക് സസ്യാഹാരം കഴിക്കുന്നവരെ അപേക്ഷിച്ച് പ്രമേഹത്തിനും ഹൃദ്രോഗത്തിനും അടിമപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ബീഫ് കഴിക്കുന്ന എല്ലാവരും ബീഫ് കഴിക്കുന്നുണ്ട്. പക്ഷെ ആ ബീഫിനെ കൊണ്ടുവന്ന് വെച്ച് അവരെ അറക്കുന്നതിന് 3 ദിവസം മുൻപ് തന്നെ ഒരു ഇഞ്ചക്ഷൻ ചെയ്യുന്നു. ആ ഇഞ്ചക്ഷൻ ചെയ്യുന്നതിലൂടെ അതിന് യൂറിൻ പാസ് ചെയ്യലുണ്ടാവില്ല. അതിനുശേഷം അത് വിൽക്കുമ്പോൾ മൂത്രം ഒഴിക്കാണ്ടാവുമ്പോൾ തൂക്കം കൂടുതൽ വരുന്നു. അത് ആ ബീഫിന്റെ കിഡ്നിയെ തന്നെയാണ് അടിച്ചു പോകുന്നത്. ആ ബീഫ് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അത്രയും ഹാനികരമായ
പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി മാംസാഹാരം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ സോയ പ്രോട്ടീനുകളിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല പ്രോട്ടീനുകൾ കിട്ടി നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഗുഡ്ഡോട്ട് എന്ന ഒരു പ്രസ്ഥാനം നമ്മൾക്ക് തന്ന ഗുഡ്ഡോട്ടിൻ്റെതായ എല്ലാവർക്കും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുന്നു. ഗുഡ്ഡോട്ട് വെജിറ്റേറിയൻ ബൈറ്റ്സ്, അതിൽ ആദ്യം വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുകയാണെങ്കിൽ വാട്ടറാണ്. വാട്ടറിന്റെ ഉപയോഗം ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. മനുഷ്യ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഘടകം തന്നെയാണ് ജലം. അതായത് വെള്ളമില്ലാത്ത നമ്മുടെ ശരീരത്തിലെ ഉണ്ടാകുമ്പോൾ, ജലത്തിന്റെ കുറവ് നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ തന്നെ പലവിധ രോഗങ്ങൾക്ക് നമ്മൾ അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ സാർ ഡെയിലി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് വെള്ളം ഉപയോഗിക്കുക. അപ്പൊ നമ്മുടെ ഈ പ്രൊഡക്റ്റിലും ജലാംശം ധാരാളമുണ്ട്. രണ്ടാമത് വരുന്നതാണ് സോയ ഫ്ലവർ. അതിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്, പ്രോട്ടീൻ ധാരാളം ഉണ്ട്. 50% മാംസ്യം അടങ്ങിയ സോയയെ വെജിറ്റേറിയൻ മീറ്റ് എന്നാണ് വിളിക്കുന്നത്. അമിനോ അമ്ലങ്ങൾ ആയ ഗ്ലൈസിൻ, ട്രീറ്റോഫൈൻ, ലൈസിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട് സോയയിൽ. സോയയിലുള്ള 20% കൊഴുപ്പ് നമ്മുടെ കുട്ടികളുടെ വളർച്ചയ്ക്കും ബുദ്ധി വികാസത്തിനും ഏറ്റവും വളരെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോളിനെ കൂട്ടാൻ ഏറ്റവും നല്ലത്. ഫൈബർ ധാരാളമുണ്ട്. പിന്നെ മാംസത്തിലുള്ള അത്ര തന്നെ പ്രോട്ടീൻ നമുക്ക് സോയയിലുണ്ട്. രക്തത്തിലെ നല്ല കൊളസ്ട്രോളിനെ കൂട്ടാൻ ഇത് സഹായിക്കുന്നു. അടുത്തത് സോയ പ്രോട്ടീൻ ഐസൊലേറ്റ് ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ അമ്മമാർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ എല്ലാ പ്രൊഡക്റ്റ് മാക്സിമം ന്യൂട്രിചാർജ് പ്രൊഡക്റ്റിൽ ഉള്ളത് തന്നെയാണ്. ഇത് സ്തനാർബുദത്തെയും പ്രമേഹം, വൃക്ക രോഗം, അതിസാരം, ഓസ്റ്റിയോപൊറോസിസ്, ക്യാൻസർ, ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ, ഇതിനെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നെ അമിതവണ്ണം, പിന്നെ ഹെൽത്ത് സ്കിന്നിന് ഏറ്റവും നല്ലതാണിത്. പിന്നെ എനർജി ലെവൽ കൂട്ടാൻ നല്ലതാണ്. പിന്നെ ഹോർമോൺ ഇംബാലൻസിനെ, അതെ, ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഇത് വളരെ നല്ലതാണ്. പിന്നെ വരുന്നത് ഗോതമ്പാണ്. ഗോതമ്പിന്റെ കാര്യം നിങ്ങളോട് പ്രത്യേകം പറയേണ്ട ആവശ്യം തന്നെയില്ല. പ്രോട്ടീനും ഫൈബറും ഒരുപാട് അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ തടി കുറയ്ക്കാൻ ഇത് വളരെ നല്ലതാണ്. പിന്നെ വരുന്നത് സോയാബീൻസ് ആണ്. സോയാബീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടീനും മാംസ്യം അടങ്ങിയിട്ടുള്ള ഒരു സസ്യാഹാരം തന്നെയാണിത്. അതിൽ ഒരുപാട് പ്രോട്ടീൻ ഉണ്ട്. പാവപ്പെട്ടവന്റെ ഇറച്ചിയാണ് ഇത്, അങ്ങനെയാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. അപ്പൊ 50% പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. കുട്ടികളുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. വൈറ്റമിൻ, ഫൈബർ, ഒമേഗ 3 എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അടുത്ത കണ്ടന്റ് വരുന്നതാണ് ഗോതമ്പ് മാവ്, ശുദ്ധീകരിച്ച റിഫൈൻഡ് വീറ്റ് ഫ്ലവർ. അതായത് അതിൽ ഫൈബർ, വൈറ്റമിൻ, അയൺ, മഗ്നീഷ്യം, പോഷകം, ഒരുപാട് കാര്യങ്ങൾ, പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. മലബന്ധത്തെ തടയാൻ നല്ലതാണ്. മൂലക്കുരു മാറാൻ നല്ലത്. ആർദ്രവം ക്രമീകരിക്കാൻ നല്ലത്. പിന്നെ പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ്. പണ്ടൊക്കെ കണ്ടിട്ടുണ്ട് പ്രമേഹ രോഗികൾക്ക് ഭക്ഷണം ചോറ് കൊടുക്കാണ്ട് ഒരു നേരം ഗോതമ്പ് കൊടുക്കാൻ. ഞാൻ എൻ്റെ അപ്പച്ചനൊക്കെ അങ്ങനെ ധാരാളം കൊടുത്തിട്ടുണ്ട്. അത് കാരണം അതിൻ്റെ ഒരു ഗുണം എനിക്ക് നന്നായിട്ട് അറിയാം. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പ്രോട്ടീൻ ധാരാളം ഉള്ളത് കൊണ്ട് അരിയേക്കാൾ കുറച്ചാണ് നമുക്ക് ഗോതമ്പ് കഴിച്ചാൽ മതി. എന്ന് വെച്ചാൽ അതിനേക്കാൾ കുറച്ച് കൂടുതൽ പ്രോട്ടീൻ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് ഇത് വളരെ നല്ലതാണ്. അടുത്ത കണ്ടന്റ് എന്ന് പറയുന്നത് കടലമാവാണ്. കടലമാവ് നമുക്കറിയാം ഏറ്റവും സൗന്ദര്യവർദ്ധകത്തിന് ഏറ്റവും നല്ലതാണ്. ലേഡീസൊക്കെ ധാരാളമായിട്ട് മുഖത്തൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. കടലമാവിലെ, അതിനുപരി കടലമാവിലെ ആന്റി ബാക്ടീരിയൽ ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. പിന്നെ സ്കിൻ ഓയിൽ, സ്കിന്നിൽ ഉണ്ടാകുന്ന ഓയിൽ, ഓയിലിന്റെ അംശമുള്ള സ്കിൻ ഓയിലുള്ള ധാരാളം പേരുണ്ട്. അവർക്ക് അതൊക്കെ തടയാൻ സഹായിക്കും. പിന്നെ ഷുഗർ, കൊളസ്ട്രോള് എന്നിവയെ കൺട്രോൾ ആവാൻ ഇത് നല്ലതാണ്. ബുദ്ധി വികാസത്തിനും വളരെ നല്ലതാണ്. അടുത്തത് വരുന്നതാണ് കിനോവ. കിനോവ എന്ന് പറഞ്ഞിട്ട് കൊളസ്ട്രോള്, ഷുഗർ ഇതൊക്കെ വരാതിരിക്കാൻ, നിയന്ത്രിക്കാനൊക്കെ നല്ലതാണ്. ചീരയുടെ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് കിനോവ. അത് വെയിറ്റ് പെട്ടെന്ന് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും. ഇത് കഴിച്ചാൽ വിശപ്പ് കുറയ്ക്കും. അമിനോ ആസിഡ്, കാൽഷ്യം, ഒമേഗ 3, ഫൈബർ എന്നിവ ഒരുപാട് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ഉപ്പുമാവൊക്കെ ആയിട്ട് നമുക്ക് കൂടുതൽ യൂസ് ചെയ്താൽ വളരെ നല്ലതാണ്. വെയിറ്റ് പെട്ടെന്ന് കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകൾക്ക് ഇത് നല്ലതാണ്. പിന്നെ വരുന്നത് കോൺഫ്ലക്സിന്റെ പൊടിയാണ്. കോൺഫ്ലക്സ് പൊടി എന്ന് പറയുന്നത് നമുക്ക് കറികൾക്കൊക്കെ ഒന്ന് ഒരു കൊഴുപ്പ് കൂട്ടാൻ ഏറ്റവും നല്ലതാണ്. പിന്നെ വൈറ്റമിൻ, ഫൈബർ, മഗ്നീഷ്യം, ശ്വാസകോശത്തിലെ ക്യാൻസറിനെ തടയാൻ ഇത് നല്ലതാണ്. സൗന്ദര്യത്തിനും കാഴ്ചശക്തിക്കും ഓർമ്മശക്തിക്കൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ.
പിന്നെ വരുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ആളോടും പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധനം തന്നെയാണ്. നമ്മളത് രുചിക്കൊക്കെ ഏറ്റവും നല്ലതാണ്, പല കാര്യങ്ങൾ പലതും നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പൊ അരിയുടെ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ഇത് തന്നെയാണ്. അപ്പൊ അതെനിക്ക് പ്രത്യേകം ഞാൻ നിങ്ങളോട് പറയുന്നില്ല, എന്റെ സമയപരിധി കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അടുത്തത് വരുന്നത് ചണവിത്താണ്. ചണവിത്ത് എന്ന് പറഞ്ഞാൽ ഫ്ലാക്സ് സീഡ്. അത് ഭൂമിയിൽ ലഭ്യമുള്ള നല്ല ഭക്ഷണമാണ് ചണവിത്ത്. പണ്ട് കാലത്തുള്ള ആളുകളൊക്കെ അത് ഉപയോഗിച്ചിരുന്നു. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അതിനെ കുറിച്ച് അറിവുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ചണവിത്തിൽ എന്ന് പറയണെങ്കിൽ ചണവിത്തിൽ നിന്നാണ് ലിംസീഡ് ഓയിൽ ഉണ്ടാക്കുന്നത്. അത് വളരെ പോഷക മൂല്യമുള്ള ഒരു ന്യൂട്രിഷൻ സപ്ലിമെന്റ് ആണ്, പോഷക മൂല്യമുള്ള ഒരു ആഹാരം കൂടിയാണ് ഇത്. ഇതിന് ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ്, ഫൈബർ, കുടലി ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ കുടലിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ, വൻകുടലിലെ ക്യാൻസർ ഇവ വരാതിരിക്കാനൊക്കെ ഒരു പരിധി വരെ തടയാൻ ഇത് നല്ലതാണ്. അടുത്ത കണ്ടന്റ് ആണ് ഫിനുഗ്രീക്ക് പൗഡർ, അതായത് ഉലുവപ്പൊടി. ഒരുപോലെ തന്നെ ഭക്ഷണമായും മരുന്നായിട്ടും ഈ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഉലുവയിലുള്ള മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് അയൺ, പ്രോട്ടീൻസ്, ഫൈബർ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. ആൽക്കലോയിഡ് ഉലുവയിലുണ്ട്. അതുകൊണ്ട് പല അസുഖങ്ങളെയും മാറ്റാൻ ഇത് നല്ലതാണ്. അസിഡിറ്റി, വയറിലെ പ്രശ്നങ്ങൾ മാറാൻ, നെഞ്ചെരിച്ചിൽ മാറാൻ ഉലുവ പൊടിച്ച് തൈരിൽ ചേർത്ത് കഴിച്ചാൽ നല്ലതാണ്. പിന്നെ ഇത് മലബന്ധത്തെ തടയുന്നു. പൈൽസ് എന്നിവ രോഗങ്ങൾക്ക് ഇത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ തലയിലെ താരനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉലുവ തലയിൽ അരച്ച് തേക്കും. തണുപ്പിന് നല്ലതാണ് ഉലുവ. മൂത്ര പ്രശ്നങ്ങൾ ഒക്കെ ഉള്ള ആളുകൾക്ക് ഇത് ഏറ്റവും നല്ല ഒരു ഔഷധമാണ് ഉലുവ. അടുത്ത കണ്ടന്റ് എന്ന് പറയുന്നതാണെങ്കിൽ പെരിഞ്ചീരകമാണ്. പെരിഞ്ചീരകം നമ്മുടെ എല്ലാ ഭക്ഷണങ്ങളിലും മാക്സിമം നമ്മള് ഇതുപോലെയുള്ള ഭക്ഷണങ്ങളിലേക്കൊക്കെ പ്രോട്ടീൻസും ബൈറ്റ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. കറി മസാലകളിൽ, കറി കൂട്ടിയിൽ, ഗരം മസാലയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങള് കൊള്ള പ്രതിവിധിയാണ്. നല്ലതാണത് പെരിഞ്ചീരകം. ഉദര രോഗത്തിനും വായു കോപത്തിനും ഉറക്കമില്ലായ്മ, നെഞ്ചെരിച്ചിൽ, വായുനാറ്റം ഇതിനൊക്കെ ഏറ്റവും നല്ലതാണ് പെരിഞ്ചീരകം. പിന്നെ ദഹനത്തിന് ഏറ്റവും നല്ലതാണ്, ശരീരഭാരം കുറയ്ക്കാൻ നല്ലതാണ്. അടുത്ത കണ്ടന്റാണ് മല്ലി. മല്ലി എന്ന് പറയണെങ്കിൽ നമുക്കറിയാം ദഹന പ്രശ്നങ്ങൾക്ക് മല്ലി വളരെ നല്ലതാണ്. ഫോളിക് ആസിഡാണ്, മഗ്നീഷ്യം, അയൺ, വൈറ്റമിൻ അടങ്ങിയ ഒന്നാണ് മല്ലി. പ്രതിരോധ ശക്തി നൽകാൻ ഏറ്റവും നല്ലതാണ്. അസിഡിറ്റി മാറാൻ നല്ലത്, കൊളസ്ട്രോൾ, പ്രമേഹം എന്നിവയ്ക്കുള്ള ഒരു പ്രതിവിധിയാണ് മല്ലി. അടുത്തത് വരുന്നത് ഗാർലിക് ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഗാർലിക്കിന്റെ കാര്യങ്ങളൊക്കെ. അത് നമുക്ക് ദഹനത്തിന് ഏറ്റവും നല്ലതാണ്. രോഗപ്രതിരോധ ശേഷി കൂട്ടാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ചർമ്മ പ്രശ്നങ്ങൾക്കും ഒക്കെ വെളുത്തുള്ളി വളരെ നല്ലതാണ്. ദഹന പ്രശ്നങ്ങൾക്കും നല്ലതാണ്. പിന്നെ വരുന്നത് രക്തസമ്മർദ്ദത്തിനെ കൃത്യമാക്കാൻ, രക്തസമ്മർദ്ദത്തെ നമ്മുടെ ഒരു കൃത്യമായിട്ട് കൊണ്ടുപോകാൻ ഇത് വളരെ നല്ലതാണ്. കുട്ടികൾക്കുണ്ടാകുന്ന കൃമിശല്യത്തിന് നല്ലതാണ്, നെഞ്ചെരിച്ചിലിന് നല്ലതാണ്. അടുത്തത് വരുന്നത് സബോളയാണ്. സബോള എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഇതിൽ ചേർത്തിരിക്കുന്നത് സബോള അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചിട്ടുള്ളതാണ്. ജലാംശമുള്ള സബോളയല്ല ഇതിൽ ചേർത്തേക്കുന്നത്, അതിന്റെ പൊടിയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. അതിന്റെ ഗുണങ്ങൾ എന്ന് പറയണെങ്കിൽ ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കും, പ്ലേറ്റ്ലേറ്റ് അടയുന്നത് തടുക്കാൻ സഹായിക്കും, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും, നമുക്ക് പിന്നെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും, ക്യാൻസറിനെ പ്രതിരോധിക്കാൻ നല്ലതാണ്. പിന്നെ വായിലുണ്ടാകുന്ന ക്യാൻസർ എന്നിവയൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. അടുത്തത് വരുന്നത് ബേക്കിംഗ് സോഡയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമുക്ക് എന്താ പറയാ, മാവൊക്കെ പുളിക്കാനും അത് വീർക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കും. അപ്പൊ ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല, കുറെ കണ്ടന്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമയപരിധിയുണ്ട്. അടുത്തത് വരുന്ന സാൾട്ട് ആണ്. സാൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷീണം മാറ്റാൻ ഏറ്റവും നല്ലതാണ്. സോഡിയം, പൊട്ടാസ്യം ഒക്കെ ഉള്ളത് കൊണ്ട് ക്ഷീണമാറാൻ വളരെ നല്ലതാണ്. സാധാരണ ഒരു ദിവസം ഒരു മനുഷ്യന് 3 ഗ്രാം 6 ഗ്രാം വരെയൊക്കെയാണ് കഴിക്കാൻ പാടുള്ളൂ. ശരീരത്തിൽ ഒരുപാട് കൂടുതലായാലും പ്രശ്നമാണ്. ശരീരത്തിന്റെ സർക്കുലേഷൻ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത്. അടുത്ത് റൈസ് ബ്രാൻഡ് ഓയിൽ ആണ്. റൈസ് ബ്രാൻഡ് ഓയിലിന്റെ മഹിമ നിങ്ങളോടൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇത് ശരീരത്തിലെ പ്രതിരോധ ശക്തിയും ദഹനശക്തിക്കും വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. ക്യാൻസറിനെയും ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെയും അപകട സാധ്യതകളെ കുറയ്ക്കാൻ സഹായിക്കുന്നു. തിമിരമെന്ന ആക്രമണത്തെ തടയാൻ സഹായിക്കും, വാർദ്ധക്യത്തെ പതുക്കെയാക്കാൻ സഹായിക്കും, കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും, പ്രഷർ, ഷുഗർ ഇതിനെ നോർമലാക്കാൻ സഹായിക്കും, നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. അടുത്തത് വരുന്നത് നമുക്ക് കായപ്പൊടിയാണ്. കായപ്പൊടിയുടെയും പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല. അത് ദഹനത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്. കറിക്കൊക്കെ നല്ലൊരു മണത്തിനും രുചിക്കൊക്കെ നമ്മളത് ഉപയോഗിക്കുന്നു. അടുത്തത് വരുന്ന പയർവർഗ്ഗങ്ങളാണ്. പയർവർഗ്ഗങ്ങളിൽ ഉണ്ടാകുന്ന പ്രോട്ടീനാണ് ഹൈഡ്രേറ്റഡ് വെജിറ്റബിൾ പ്രോട്ടീൻ. അത് എല്ലാ ജലാംശമുള്ള പയർവർഗ്ഗങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രോട്ടീനും ഒരുപാട് ഫൈബറും എല്ലാ കാര്യങ്ങളും കൂടുതലായിരിക്കും.
അതുകൊണ്ട് നിങ്ങൾക്ക് അത് യൂസ് ഇതിൽ ഈ വൈറ്റ്സിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്തത് വരുന്നത് നമുക്ക് ബീട്രൂട്ട് ആണ്, ഏറ്റവും അവസാനത്തെ ബീട്രൂട്ട് ആണ്. ബീട്രൂട്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങളെ തടയാൻ ഏറ്റവും നല്ലതാണ്. ആന്റി ഓക്സിഡന്റ് ഉണ്ട്, ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ നല്ലത്, പുതിയ രക്തകോശങ്ങളെ ഉൽപാദനത്തെ സഹായിക്കുന്നു, ഉൽപാദനം ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നു. രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ നല്ലതാണ്. അയണ്, സിങ്ക് എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇരുമ്പിന്റെ അംശം ഉള്ളത് കൊണ്ട് അനീമിയെ ചെറുക്കാൻ സഹായിക്കും. പ്രമേഹ രോഗികൾക്ക് നല്ലതാണ്, ദഹനത്തിനും നല്ലതാണ്. നമുക്ക് ഈ വെജിറ്റേറിയൻ ബൈറ്റ്സിന്റെ ഒപ്പം തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഇതാണ് കറി പേസ്റ്റ്. ഞാൻ എപ്പോഴും വെജിറ്റേറിയൻ ബൈറ്റ്സ് കറി വെക്കുമ്പോൾ അതിന് കൂടെ കറി പേസ്റ്റും കൂടി ഉപയോഗിക്കും കേട്ടോ. വളരെ ടേസ്റ്റ് ആണ്. നമ്മൾ വെജിറ്റേറിയൻ ബൈറ്റ്സ് കൈകൊണ്ടാണ് പിച്ചി എടുക്കേണ്ടത്, കത്തി കൊണ്ട് ഉപയോഗിക്കരുത്. ഇത് പിച്ചി എടുത്തിട്ട് നമ്മൾ ഹെൽത്ത് ഗാർഡ് ഓയിലില് നന്നായി ഫ്രൈ ചെയ്യുക. ഞാൻ ചെയ്യുമ്പോൾ ചെയ്യുന്നത് എല്ലാവരും പല രീതികളിലാണ്. ഞാൻ ചെയ്യുന്നത് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് കറി പേസ്റ്റും ഒരു സ്പൂൺ മുളക് പൊടി അതൊക്കെ ഉപയോഗിച്ചിട്ട് ഫ്രൈ ചെയ്യും. കറി പിന്നെ സവാള, പച്ചമുളക്, ഇഞ്ചി അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അതിട്ട് വെള്ളം അധികം യൂസ് ചെയ്യില്ല, അതിലിട്ട് ആവിയിൽ മൂടി വെച്ചിട്ട് വേവിക്കും. ബീഫ് കറി ആയിട്ടും മീൻ കറി ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അടുത്തത് വരുന്നതാണ് അച്ചാരിറ്റിക്ക. എനിക്ക് സമയപരിധി കൊണ്ട് ഞാൻ കുറച്ച് പറയാണ്. അച്ചാരിറ്റിക്കയില് ഉള്ളതാണെന്നുണ്ടെങ്കിൽ പീ പ്രോട്ടീൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് കൊണ്ട് അതിന് പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല. സോയ പ്രോട്ടീൻ, പിന്നെ വീറ്റ് ഗ്ലൂറ്റിൻ, ഗ്ലൂറ്റൻ, സോയ ഫ്ലവർ, പിന്നെ വരുന്നത് അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നില്ല. അടുത്ത് വരുന്നത് ജൗവരിയാണ്. ജൗവരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചില ആളുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ജൗവരി യൂസ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊഴുപ്പിനെ കുറയ്ക്കാൻ ഏറ്റവും നല്ല സഹായിക്കുന്ന ഒന്നാണ് ജൗവരി. അത് കാർബൺ ഡൈറ്റ് ധാരാളം ഉള്ളത് കൊണ്ട് വയറിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കും. നമ്മുടെ ശക്തി കൂട്ടാൻ നല്ലതാണ്. കാൽസ്യം, അയൺ, വൈറ്റമിൻ ഒക്കെ ഉള്ളത് കൊണ്ട് വളരെ നല്ലതാണിത്. തടി കുറയാൻ നന്നായിട്ട് കുറയ്ക്കാൻ സഹായിക്കും. ബി പി കൺട്രോൾ ആക്കാൻ സഹായിക്കും. കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനൊക്കെ ഇത് വളരെ നല്ലതാണ്. അടുത്തത് വരുന്നത് സോയ പ്രോട്ടീൻ ഐസൊലേറ്റ് ആണ്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം തന്നെയാണ്, അപ്പൊ അത് ആവർത്തിക്കുന്നില്ല. അടുത്തത് വരുന്നത് ബാർലിപ്പൊടിയാണ്. ബാർലിപ്പൊടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചില അസുഖങ്ങൾക്കൊക്കെ ഉള്ള ഒരു പരിഹാരമാണ് ബാർലി. ബീറ്റ ഗ്ലൂക്കാൻ ബാർലിയിൽ ധാരാളം ഉണ്ട്. ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ധാന്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് വിഷാംശം മാറാൻ നമ്മളെ സഹായിക്കും. മൂത്ര തടസ്സത്തിനും കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾക്കും നല്ലൊരു മരുന്നാണ്. പിന്നെ കൊഴുപ്പ് കുറയ്ക്കാൻ നന്നായി സഹായിക്കും. വാദ സംബന്ധമായ അസുഖങ്ങൾക്ക് നല്ലതാണ്. ദഹന പ്രശ്നങ്ങൾ മാറ്റാൻ നല്ലതാണ്. ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് സംരക്ഷണം നൽകുന്നു, വരാൻ തടയാൻ നല്ലതാണ്. അടുത്തത് പിന്നെ ഗോതമ്പ് പൊടിയാണ്. അപ്പൊ ഞാൻ അതും പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാം. പിന്നെ കോൺഫ്ലക്സ് പൊടിയാണ്, അത് ഞാൻ പറഞ്ഞു. പിന്നെ വരുന്നത് കൊള്ളിയാണ്, കൊള്ളിയുടെ പൗഡർ. അത് പാവപ്പെട്ടവരുടെ ഏറ്റവും രുചികരമായ ഒരു ഭക്ഷണമായിരുന്നു പണ്ട് കാലത്ത്. കപ്പ അല്ലെങ്കിൽ മരച്ചീനി എന്ന് പറയും. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോഴും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു എന്താ പറയാ, ഭക്ഷണം തന്നെയാണ് കപ്പ. അപ്പൊ അത് പറയുമ്പോൾ തന്നെ എനിക്ക് വളരെ കൊതി തോന്നുന്നുണ്ട്. അത്രയും നല്ലൊരു ടേസ്റ്റി ആയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ കാർബൺ ഡൈറ്റഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടും ഏറ്റവും കുറച്ച് ഫൈബർ ഉള്ളതുമാണ് കപ്പ. ഏറ്റവും കൂടുതലുള്ള മിനറലുകൾ, കാൽഷ്യം, മഗ്നീഷ്യം, വൈറ്റമിൻ B2, B3, B6 ഒക്കെ അടങ്ങിയിട്ടുണ്ട്. വളരെ നല്ലതാണ്. അതുപോലെ തന്നെയുള്ള അടുത്തതാണ് ഉരുളൻകിഴങ്ങിന്റെ പൊടി. അതായത് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു കിഴങ്ങ് വിളയാണ് ഉരുളക്കിഴങ്ങ്. ഫൈബർ, വൈറ്റമിൻ, ധാതുക്കൾ ഇതൊക്കെ അതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ആരോഗ്യപരമായ, ആരോഗ്യദായകമായ ചില രാസവസ്തുക്കളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് നല്ലതാണ്. വൈറ്റമിൻ സി പോലെയുള്ള ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് പ്രതിരോധ ശേഷിക്കും ഇത് വളരെ നല്ലതാണ്. പിന്നെ ബേക്കിംഗ് പൗഡർ, അത് ഞാൻ പറഞ്ഞു. അടുത്തത് വരുന്നത് ചുക്കാണ്, അതായത് ഡ്രൈ ജിങ്കർ പൗഡർ. അത് ദഹനത്തിന് ഏറ്റവും നല്ലതാണ്. പണ്ടൊക്കെ പറയും ചുക്കില്ലാത്ത കഷായം എന്നൊക്കെ പറയുന്ന ഒരു പഴയൊരു പഴഞ്ചൊല്ലുണ്ട്. നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ചുക്ക്. ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാനും ഛർദിക്കും മനം പുരട്ടലിനും ഒക്കെ വളരെ നല്ലതാണ്. അമിതവണ്ണത്തെ ഇല്ലാതാക്കുന്നു. ശരീരത്തിലെ ഊർജം പ്രദാനം ചെയ്യുന്നു. രോഗപ്രതിരോധ ശേഷിക്ക് നല്ലത്. വായു സംബന്ധമായ അസുഖത്തിനും വളരെ നല്ലതാണ്. അടുത്ത കണ്ടന്റാണ് ചെറുനാരങ്ങയാണ്, അതായത് സിട്രിക് ആസിഡ്. സുന്ദര സംരക്ഷണത്തിന്, അതായത് സൗന്ദര്യം ആഗ്രഹിക്കുന്ന എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ് ചെറുനാരങ്ങ. അത് നമുക്ക് ചുണങ്ങ് മാറാൻ നല്ലതാണ്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് രോഗപ്രതിരോധ ശേഷിക്ക് നല്ലതാണ്. താരം മാറാൻ നല്ലതാണ്. തടി കുറയ്ക്കാൻ നല്ലതാണ്. ആന്റി ഓക്സിഡന്റ് ഉണ്ട്. എനർജി ഡ്രിങ്ക് എന്ന് പറയാം നമുക്ക് ചെറുനാരങ്ങയെ കുറിച്ച്. അടുത്തത് വരുന്ന കരിഞ്ചീരകമാണ്.
കരിഞ്ചീരകം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സ്വൈബിലൊക്കെ ഉണ്ട് കരിഞ്ചീരകം. അത്രയും നല്ല, അതായത് മരണം ഒഴികെ ഉള്ള എല്ലാ സുഖത്തിനും ഉള്ള ഒറ്റ പ്രതിവിധിയാണ് കരിഞ്ചീരകം എന്ന് പറയും. അതായത് നീർക്കെട്ടിന് ഏറ്റവും നല്ലതാണ്, രോഗങ്ങൾക്ക് നല്ലതാണ്, ആന്റി ഓക്സിഡന്റ് ആണ്, നമ്മുടെ ശരീരത്തിലെ ഫിറാഡിക്കൽസ്, ഹാർട്ട് ഡിസീസ് പോലെയുള്ള അസുഖങ്ങൾക്ക് നല്ലത്, അങ്ങനെ ഒരുപാട് ഉണ്ട് കേട്ടോ. അടുത്തത് വരുന്നതാണ് ഉലുവയുടെ ഇല. ഉലുവയുടെ ഇല എന്ന് പറയുന്നത് ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, വയറിന് നല്ലത്. ഇലയുടെ അതിന്റെ ഇല കൊണ്ട് മസാലയായും മസാല കറിക്കും ഇലക്കറിയായിട്ടൊക്കെ ഉപയോഗിക്കും. നാരുകൾ ധാരാളമുണ്ട്. പിന്നെ ജാതിക്കുക, അങ്ങനെയുള്ള ഒരുപാട്. കറുത്ത ഏലക്ക, കറുത്ത ഏലക്കയുടെ പ്രത്യേകം നിങ്ങളോട് പറയണം, നിങ്ങൾക്ക് അത് അത്ര അറിയില്ല. കറുത്ത ഏലക്ക എന്ന് പറയുന്നത് ഔഷധഗുണം ധാരാളം ഉണ്ട്, വ്യത്യസ്തമായ രുചിയും മണവും ഉള്ളത് കൊണ്ട് അത് പാചകത്തിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ദഹനത്തിന് നല്ലതാണ്, ഹൃദയാരോഗ്യത്തിന് നല്ലത്, ഹൃദയത്തിലെ രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നു. അങ്ങനെയൊക്കെ അത് ഒരുപാട് നല്ലതാണ്. പിന്നെ കായം, കായം നിങ്ങൾക്കറിയാം. അടുത്ത കണ്ടെന്ന് പറയുന്നത് അയമോദകമാണ്, അത് ദഹനത്തിനും കാര്യങ്ങൾക്കൊക്കെ നല്ലത്. പിന്നെ ബ്ലാക്ക് സീഡ്, കറുത്ത പൊന്നെന്ന് പറയും കുരുമുളക്, അത് ആമാശയത്തിൽ വിഷാംശം കുറയ്ക്കാൻ നല്ലതാണ്. അടുത്ത കണ്ടിന്റെ പുതിനയിലയാണ്. പുതിനില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പ്രതിവിധിയാണ്. ഗർഭകാല ഛർദിക്ക് നല്ലതാണ്, തലവേദന മാറാൻ നല്ലത്, പല്ലിന് നല്ലത്, വായനാറ്റത്തിന് നല്ലത്, അതിനൊക്കെ നല്ലതാണ്. പിന്നെ വരെ നല്ല ജീരകമുണ്ട്. നല്ല ജീരകം പൊട്ടാസ്യം, വൈറ്റമിൻ എ, സി, ആന്റി ഓക്സിഡന്റ്, അയൺ എന്നീ ഘടകങ്ങൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കൂടിയ, അതായത് ഗർഭകാലത്ത് ഇതൊക്കെ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ കുട്ടികൾ ഉണ്ടാകുമ്പോൾ ജന്മവൈകല്യം ഉണ്ടാകാൻ ഒരു പരിധി വരെ തടയും. ഇത്രയും കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് വെജിറ്റേറിയൻ അച്ചാരിറ്റിക്ക. അപ്പൊ ഇത്രയും കണ്ടന്റ് ഒരുമിച്ച് കൂടിയിട്ട് നമുക്ക് എന്താ പറയാ, സെപ്പറേറ്റ് ഒക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വില ഓവറായിട്ട് വരും. പക്ഷെ നമ്മുടെ ആരോഗ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇത്രയും നല്ല പ്രൊഡക്റ്റ് ഒരു കൊട കീഴിൽ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒത്തണച്ച് നമുക്ക് വെറും അച്ചാരിറ്റിക്ക് വരുന്നത് ഡി പി നമുക്ക് വെറും 147 രൂപയും അതിന്റെ ബി ബി എന്ന് പറയുന്നത് 87 ആണ്. അപ്പൊ ഇത്രയും വില കുറവിനെ ഇത്രയും ഗുണങ്ങൾ അടങ്ങിയ ഒരു പ്രൊഡക്റ്റ് തരാണെങ്കിൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ. ഈ ഒരു പ്രസ്ഥാനത്തിൽ വന്നതുകൊണ്ടാണ് നമുക്ക് ആ ഭാഗ്യം കിട്ടിയത്. അപ്പൊ നമ്മൾ സർവേഷനോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. ഗുഡ് ഡോട്ട് കമ്പനിക്കാരോട് ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. അതുപോലെ തന്നെയാണ് ബൈറ്റ്സിന്റെ വരുന്നത്, നമുക്ക് വരുന്ന ഡി പി റേറ്റ് വരുന്നത് 134 രൂപയാണ്. ഡി പി വരുന്നത് 80 ആണ് ബി വി വരുന്നത്. അതുപോലെ കറി പേസ്റ്റിന് വരുന്നത് ഡി പി റേറ്റ് എന്ന് പറയുന്നത് 51 ആണ്, ബി വി 30 രൂപയും. അപ്പൊ ഇത്ര രുചിപ്രദമായ, എനിക്ക് പറയുമ്പോ തന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം വെക്കുന്നത് കൊണ്ടും. കറി പേസ്റ്റ് ഒക്കെ നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. എനിക്ക് പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, നിങ്ങളോട് പറയുകയാണെങ്കിൽ എനിക്ക് ഒരു 1-1.5 മണിക്കൂർ തന്നെ വേണം. പക്ഷെ എനിക്ക് സമയപരിധി കൊണ്ട് ഞാൻ വളരെ സ്പീഡിലാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് പിന്നെയും ഇതിന്റെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, ഞാൻ വ്യക്തമാക്കിയിട്ട് പറഞ്ഞു തരാം. അപ്പൊ ഇനി എന്റെ കഴിഞ്ഞൊരാളും കൂടി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിർത്തുന്നത്. എല്ലാവർക്കും എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ലീഡേഴ്സിന് ഞാൻ നന്ദി പറയുന്നു. JRCM, GoodRCM, GreatRCM, താങ്ക് യു സർ. ഞാൻ ഈ അടുത്ത നാളിൽ കേട്ട അല്ലെങ്കിൽ കണ്ട ഏറ്റവും നല്ല പ്രൊഡക്ട് ട്രെയിനിങ്ങിൽ ഒന്ന്, റോവി മാഡം, റിയലി ഹാപ്പി ഫോർ യു ആൻഡ് താങ്ക് യു സോ മച്ച്. സൂപ്പർ പ്രസന്റേഷൻ. എനിക്ക് തോന്നുന്നു ഇതിനുവേണ്ടി നല്ലതുപോലെ കഠിനാധ്വാനം നടത്തിയിട്ടുണ്ട്. പ്രൊഡക്റ്റിനെ കുറിച്ച് വളരെ വിശദമായി ഒരു പോയിന്റ് പോലും വിട്ടുപോകാതെ നമ്മുടെ കറി പേസ്റ്റ് ആയിക്കോട്ടെ, നമ്മുടെ അച്ചാരിട്ടിക്ക ആയിക്കോട്ടെ, വെജിറ്റേറിയൻ ബൈറ്റ്സ് ആയിക്കോട്ടെ, ഞാൻ പറയുന്നു നാളെ 10-ാം തീയതി ഓൾറെഡി രാജൻ സാർ അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പറ്റുമെങ്കിൽ നാളെ തന്നെ RCM ഉൽപ്പന്നങ്ങൾ മേടിച്ചുപയോഗിച്ച്, ഗുഡ് ഡോട്ടിന്റെ ഉൽപ്പന്നങ്ങൾ മേടിച്ചുപയോഗിച്ച് നമ്മുടെ അടുക്കള മനോഹരമാക്കണം, നമ്മുടെ കുടുംബം എല്ലാവരും നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ വേണ്ടി ഈ ഉൽപ്പന്നം, ഏത് പ്രായക്കാർക്കും കഴിക്കാവുന്ന ഈ ഉൽപ്പന്നം നമ്മൾ വിട്ടുപോകരുത് നാളെ തന്നെ. ഓക്കെ, ഇനി ഒരു ഒറ്റ പ്രൊഡക്റ്റും കൂടെ നമുക്കുണ്ട്, അത് ക്ലീനോവെജ്. ധാരാളം വെജിറ്റബിൾ ഒക്കെ നമ്മളിങ്ങനെ മേടിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാർ.